ഒരു ആദ്യത്തെ ഒരു മൂന്നാല് പീരീഡിലെ ഔട്ട്ലൈൻ ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾ നോട്ട് എടുക്കണം, എഴുതിയെടുക്കണം, എന്നിട്ട് ഏതെങ്കിലും റെഫറൻസ് ബുക്സ് വെച്ചത് കറക്റ്റ് ചെയ്യണം. അതായത് ചർച്ചിൻ്റെ ഏർലി ഹിസ്റ്ററിയുടെ പീരീഡ്സ്, ഫസ്റ്റ് പീരീഡ് ഈസ് ദ പ്രിമിറ്റീവ് കമ്മ്യൂണിറ്റി. പ്രിമിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ ഡേറ്റ്സ് 30 AD to 70 AD, അൻറ്റിൽ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ജെറൂസലം. 30 to 70, അന്നേരം ഒത്തിരി അപ്പോസ്റ്റിൽസൊക്കെ ഉണ്ട്, കർത്താവിനെ കണ്ടിട്ടുള്ളവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലമാണ്. 30 to 70 AD, ജൂസ് ആർ വെരി സ്ട്രോങ് ഇൻ ജെറൂസലം. 70 AD എന്താ ഉണ്ടായ സംഭവം? ഡിസ്ട്രക്ഷൻ ഓഫ് ദ ടെമ്പിൾ. ദാറ്റ് സ്റ്റാർട്സ് എ ന്യൂ പീരിയഡ്, ദ സെക്കൻഡ് പീരിയഡ്, which could be marked as 70 to 135 എന്ന് പറയുന്ന പീരീഡ്. ദി പലസ്തീനിയൻ ജൂയിഷ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഈസ് സ്റ്റിൽ ദയർ, ബട്ട് ഇറ്റ് ഈസ് ഡ്യൂറിംഗ് ദിസ് പീരീഡ് ദറ്റ് സ്ലോലി ക്രിസ്ത്യാനിറ്റി ആൻഡ് ജൂഡയിസം ബിക്കം ഡിസ്റ്റിങ്ക്ട്. ഈ 70 AD വരെയുള്ള സമയത്ത് ക്രിസ്ത്യാനിറ്റിയും ജൂഡയിസവും കൂടെ കംപ്ലീറ്റ്ലി മിക്സ്ഡ് അപ്പ്. ക്രിസ്ത്യാനിറ്റി ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ മെനി സെക്ട്സ് അമംഗ് ദ ജൂസ്. പരീശന്മാരുണ്ട്, സാധുക്കരുണ്ട്, അതുപോലെ ഒരു ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അതുകൂടാതെ 135 AD വരെ സംബഡി ഫ്രം ദ ഫാമിലി ഓഫ് ജീസസ് was ruling in Jerusalem. അതാണ് വേറൊരു പെക്യൂലിയാരിറ്റി. അപ് ടു 135 എന്ന് പറയുന്നു. ഈ 70 AD to 135 is sometimes called the period between the two Jewish wars. യഹൂദന്മാര് റോമാക്കാരോട് രണ്ട് വലിയ യുദ്ധങ്ങൾ ചെയ്തു. അതിൽ ഒന്ന് ഏകദേശം ഒരു 66 തുടങ്ങി യുദ്ധം, 73 യുദ്ധം അവസാനിച്ചോളൂ. ഈവൻ ദോ ജെറൂസലം വാസ് ഡിസ്ട്രോയ്ഡ് ഇൻ 1970 ബൈ ടൈറ്റസ്, ദ വാർ വാസ് നോട്ട് ഓവർ. ദ ജൂസ് കെപ്റ്റ് ഓൺ റെസിസ്റ്റിംഗ് ആൻഡ് ഫൈറ്റിംഗ് ദ റോമൻസ് അപ് ടു 73. അത് കഴിഞ്ഞ് പിന്നത്തെ വലിയ വാർ ഉണ്ടാകുന്നത് ഈ 135 തൊട്ട് മുൻപുള്ള കാലമാണ്. 132 to 135 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി പീരിയഡ് ഓഫ് ദ സെക്കൻഡ് ജൂയിഷ് വാർ. ഈ ജൂയിഷ് വാറിനെ പറ്റി അധികം എഴുതിയിട്ടുള്ളത് ആരാ? ഹു ഈസ് ദി അതോറിറ്റി ഫ്രം ഹോം വി ഹിയർ അബൌട്ട് ദി ജൂയിഷ് വാർസ്? ജോസീഫസ്. ജോസീഫസ് എന്ന് പറയുന്ന വലിയ റൈറ്റർ, ഹി വാസ് എ വെരി distinguished kind of leader of the Jews. Josephus in the galo nu parayun, he doesn't write about the second Jewish war, but first Jewish war ne pattiyulla information mulam kittunathu Josephus ilna. The first century de avasanam varumbol Josephus is somebody who is well recognized by the Romans. Athrayum leadership ulla oru christiani illa. ജോസീഫസിനോളം ഗവൺമെന്റിന്റെ മുമ്പിൽ സ്റ്റാറ്റസ് ഉള്ള ക്രിസ്ത്യാനികൾ ആരുമില്ല. ജോസീഫസ് ഈസ് ദി ലീഡർ ഓഫ് ദ ജൂസ് ആൻഡ് ദേ ഹാവ് എ വെരി സ്ട്രോങ് പ്രസൻസ്. റോമൻസ് നമുക്കറിയാമെന്നറിയാൻ പാടില്ല. ഏർലി പീരീഡിലൊക്കെ റോമൻസ് അൺലൈക്ക് ദ ഗ്രീക്സ്, ഗ്രീക്സ് ജൂസിനെ സപ്രസ് ചെയ്യാൻ ശ്രമിച്ചു. റോമൻസ് ആദ്യമൊക്കെ അവരെ അലൈസ് ആയിട്ട് കൊണ്ടുപോകാനാണ് നോക്കിയത്. സപ്രസ് ചെയ്യാൻ എപ്പോഴും പ്രയാസമായിരിക്കും, അതുകൊണ്ട് അവരെ പ്ലീസ് ചെയ്യണം, എന്നിട്ട് അവരെ കൂടെ അലൈസ് ആയിട്ട് കൊണ്ടുപോകണം. പൊന്തിയോസ് പിലാത്തോസിന്റെ പോളിസി ഏകദേശം അതായിരുന്നു, ഹെരോദിന്റെ പോളിസി അതായിരുന്നു. ദറ്റ് മീൻസ് യു മസ്റ്റ് സംഹവ് കീപ് റോം ഹാപ്പി ആൻഡ് ദ ജൂസ് ഹാപ്പി. ആ പോളിസി ബിക്കോസ് ദ റോമൻസ് ഡിഡ് നോട്ട് വോണ്ട് എ വെരി സ്ട്രോങ് ഓപ്പോസിഷൻ. അത് മാറി. ഒരു 125 135 സെക്കൻഡ് ജൂയിഷ് വാർ കഴിയുമ്പോഴത്തേക്ക് റോമൻസ് ഓൾസോ ബിക്കെയിം വെരി ആൻറ്റി ജൂയിഷ്. അതുവരെ അവരത്ര ആൻറ്റി ജൂയിഷ് ആയിരുന്നില്ല. അപ്പോൾ ഈ പീരീഡിൽ, ഈ രണ്ട് പീരീഡ്സായപ്പോൾ ഞാൻ പറഞ്ഞത്,
പിന്നത്തെ പീരീഡ് ഞാൻ പറയുമ്പം 135 ടു ദ ബിഗിനിങ് ഓഫ് ദ ഡീസിയൻ പെർസിക്യൂഷൻ. ഡീസിയൻ പെർസിക്യൂഷൻ എന്ന് പറയുന്നത് സർക്കാർ എപ്പോഴായിട്ട് അതിന്റെ 220 ആണെന്നാവുന്നു, ഓർക്കുന്നില്ല എക്സാക്ട്ലി, കണ്ടുപിടിക്കണം. ഡി സി എസിന്റെ പെർസിക്യൂഷനാണ് അത്, 202 to 203 തുടങ്ങുന്നു, അറൌണ്ട് 218 ദ പെർസിക്യൂഷൻ സ്റ്റോപ്സ്. ആ പീരീഡ് വരെ ഉള്ള കാലങ്ങൾ, ദാറ്റ്സ് വൺ ഹിസ്റ്റോറിക്കൽ പീരീഡ്. ലെറ്റ്സ് സേ ഫ്രം 70 AD ടു അബൌട്ട് 210 AD, അതൊരു പീരീഡാണ്. പിന്നത്തെ പീരീഡ് 215 to 325 നിത്യാസന്നവദോസിന്റെ കാലം വരെയുള്ള കാലം, ദാറ്റ് ഈസ് അനദർ പീരീഡ്. അപ്പൊ ഇപ്പോൾ 4 പീരീഡായിട്ട് തരംതിരിച്ചു. ഒന്നാമത്തത് പ്രിമിറ്റീവ് കമ്മ്യൂണിറ്റി 30 to 70, പിന്നത്തത് ഈ ജൂയിഷ് കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള സ്ട്രഗിൾ മൂത്തു വരുന്നത് ഈ രണ്ടാമത്തെ പീരീഡിലാണ്, 70 to 135 ടു ദ ഡി സി എൻ പെർസിക്യൂഷൻ. സഭയ്ക്കുണ്ടായ വലിയ പെർസിക്യൂഷനിലൊരെണ്ണമാണ് ഡി സി എൻ പെർസിക്യൂഷൻ. അത് കഴിഞ്ഞിട്ടുള്ള പീരീഡ് നിക്കാസിനോദോസ് വരെ ഉള്ളത്, ഈഡിക്ട് ഓഫ് കോൺസ്റ്റൻറ്റൈൻ വരെ വേണമെന്ന് പറയാം. നിക്കാസിനോദോസ് എന്ന് പറയുന്നതാണ് നല്ലത്. ദീസ് ആർ ദ പീരീഡ്സ് ദറ്റ് വിൽ നൗ ട്രൈ ടു സ്ട്രഗിൾ വിത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിക്കായുടെ ശേഷം 600 AD വരെയുള്ളത് വിൽ ടേക്ക് സമാധറ്റ. ഇപ്പോഴത്തെ ഈ പീരീഡിൽ ഈ കാര്യങ്ങൾ ഒന്ന് ഒരു ഒരു ചെറിയ മെന്റൽ പിക്ചർ ഉണ്ടാകണം നിങ്ങൾക്ക്. ക്രൂസിഫിക്ഷന്റെ ഡേറ്റ് എപ്പോഴാണ്? 13 ഒരുമാതിരി വെൽ എസ്റ്റാബ്ലിഷ്, 29 30 എന്ന് പറയുമായിരുന്നു. ഇപ്പോഴും 30 33 എന്ന് പറയുന്നവരുണ്ട്. തീർച്ചയാക്കാൻ ഒക്കുകയല്ല ജൂലിയൻ കലണ്ടറിന്റെ കാര്യങ്ങളായതുകൊണ്ട്, ബട്ട് 30 എന്ന് നമുക്കങ്ങ് വയ്ക്കാം. ഫസ്റ്റ് മാർട്ടിയർഡം ഓഫ് സെയിന്റ് സ്റ്റീഫൻ ഹാപ്പൻസ് അറ്റ് 37 AD സ്റ്റീഫൻസ് മാർട്ടിയർഡം ഉണ്ടാകുന്നത്. 45 ബിഹേവിംഗ് ഓഫ് ജെയിംസ്. ഈ രണ്ട് സ്റ്റീഫൻ ഈസ് ദ ലീഡർ ഓഫ് ദി പ്രോ ഹെലനിക് പാർട്ടി, ആൻഡ് ജെയിംസ് വാസ് പ്രോബബ്ലി ദ ലീഡർ ഓഫ് ദി പാലസ്റ്റീനിയൻ ജൂയിഷ് പാർട്ടി. രണ്ടുപേരെയും അതോറിറ്റീസ് കൊന്നു എന്നുള്ളത് ചർച്ചിന്റെ ക്യാരക്ടർ തന്നെ കരുപ്പിടിച്ചൊരു സാധനമാണ്. ദാറ്റ് ഈസ് യുവർ ലൈഫ് ഇസ് ഇൻ ഡേഞ്ചർ ഇഫ് യു ആർ എ ക്രിസ്ത്യൻ, യുവർ ലൈഫ് ഇസ് ഇൻ ഡേഞ്ചർ എന്നുള്ളൊരു സെൻസോടുകൂടിയാണ് ഏർലി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളർന്നത്. അല്ലാതെ ഇപ്പോഴത്തെ പോലെ മിഡിൽ ക്ലാസ് റെസ്പെക്റ്റബിൾ ക്രിസ്ത്യാനിറ്റി ആയിരുന്നില്ല. ഇറ്റ് വാസ് എ വെരി ഹൈലി അൺസെർട്ടൺ ലൈഫ്. ഈ ലോകത്തിൽ യാതൊന്നുമില്ല വിശ്വസിക്കാവുന്നത് എന്നുള്ള ഒരു 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 സിറ്റുവേഷനായിരുന്നു. വളരെ എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് സാധാരണ നമ്മുടെ മൈൻഡ് മറ്റു ലോകത്തിലേക്ക് കുറച്ചുകൂടി ഒക്കെ പോകുന്നത്. ദാറ്റ് പീരീഡ് വാസ് ഓൾസോ ദ പീരീഡ് ഓഫ് ദി മിഷനറി ജേണീസ് ഓഫ് സെന്റ് പോൾ ആൻഡ് പീറ്റർ. രണ്ടും ഈ പീരീഡിലാണ് ഉണ്ടാകുന്നത്. ഒരേ സമയത്ത് പെർസിക്യൂഷനും പ്രയാസങ്ങളും ഉണ്ടാകുന്നു, അതേ സമയത്ത് ധൈര്യപൂർവം അപ്പോസ്തലന്മാർ സുവിശേഷം പ്രഖ്യാപിക്കുകയും പാലസ്റ്റൈനിൽ വലിയ പുരോഗതി ഉണ്ടായില്ലെങ്കിലും പുറമേ നല്ലതുപോലെ പുരോഗമിക്കുകയും ചെയ്തു. എസ്പെഷ്യലി നമ്മൾ ജെന്റൈൽസ് ദ ചേർച്ച് ഗ്രൂ. അപ്പം 49 കൗൺസിൽ ഓഫ് ജെറൂസലം ഉണ്ടാകുന്നത്. ആ കൗൺസിൽ ഓഫ് ജെറൂസലം കൊണ്ട് കൂടെ ക്രിസ്ത്യാനിറ്റിക്ക് അകത്ത് തന്നെ ഉണ്ടായിരുന്ന പ്രോ ജൂയിഷ് പ്രോ ഹെലനിക് പാർട്ടിയുടെ ഒരു തൽക്കാല റെക്കൺസിലിയേഷൻ ഉണ്ടായി. പുറത്തുനിന്നുള്ളവരെ സഭയിൽ ചേർക്കാമെന്ന് ഔദ്യോഗികമായിട്ട് സമ്മതിച്ചത് 49 ഉള്ളൂ. അതിനു മുമ്പ് വളരെ ചേർത്തിട്ടുണ്ടെങ്കിലും ഒഫീഷ്യലായിട്ടൊരു ഡിസിഷൻ, ജെന്റൈൽസിനെ സർക്കംസിഷൻ കൂടാതെ സഭയിൽ ചേർക്കാമെന്നുള്ള ഡിസിഷൻ ഉണ്ടാകുന്നത് 49 AD ഉള്ളൂ. 49 to 62 എന്ന് പറയുന്ന പീരീഡിലാണ് ഈ സെന്റ് പോളിന്റെ എപ്പിസിൽസിന്റെ വലിയ ഭാഗം എഴുതിയിട്ടുള്ളത്. 49 to 62. അപ്പോൾ സെന്റ് പോൾ ഹാസ് ബീൻ
on the missionary journey for a couple of years when he began writing. അത് ചർച്ചിൻ്റെ ബിൽഡിങ്ങപ്പിൽ വലിയൊരു പ്ലേസ് ആണ്. ബൈബിൾ എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ ഗോസ്പെൽസ് പോലും ഇതുപോലെ എഴുതപ്പെടുന്നതിന് മുമ്പ് തന്നെ സെൻറ് പോൾസ് എപ്പിസിൽസ് കെയിം ടു ഓൾ ദ ജെൻറ്റൈൽ ചർച്ചസ് പർട്ടിക്കുലർലി ആൻഡ് ദേ ബിഗാൻ ബിൽഡിങ് അപ്പ് മെനി തിങ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദോസ് എപ്പിസിൽസ്. അത് തന്നെയല്ല, അപ്പോസ്തലന്മാരുടെ നേരിട്ടുള്ള സൂപ്പർവിഷനും മിക്കവാറും എല്ലാ സഭകളിലും ഉണ്ടായിരുന്നു. ദ ലാസ്റ്റ് ടു ഡിസപ്പിയർ വാസ് ജോൺ ഇൻ എഫേസസ്. അതിനു മുൻപ് അപ്പോസ്തലന്മാർ പലസ്തീനിലും ഈജിപ്തിലും ഏഷ്യയിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് സെൻറ് പോൾസ് സെക്കൻഡ് മിഷണറി ജേർണി ഏകദേശം ആ സമയത്താണ്, ഈ എപ്പിസിൽസ് എഴുതുന്നതിൻ്റെ ഇടയ്ക്കാണ്. അതായത് മിഷണറി ജേർണിയുടെ ഇടയ്ക്കാണ് എപ്പിസിലെല്ലാം എഴുതുന്നത്. ദാറ്റ് ഈസ് മോസ്റ്റ് ഓഫ് ദീസ് മിഷണറി ജേണി. രണ്ടാമത്തെ മിഷണറി ജേണി എന്ന് പറയുന്നത് അറൌണ്ട് 50 to 58. അത് കഴിഞ്ഞ് പിന്നെ റോമിലേക്ക് പോകാൻ കപ്പൽ കയറി, രണ്ട് കൊല്ലം എടുത്തു കപ്പൽ കയറി അവിടെ ചെല്ലാൻ, റോമിൽ ചെല്ലാൻ. ഏകദേശം 60 AD ആകുമ്പോഴാണ് സെൻറ് പോൾ കംസ് ടു റോം. അപ്പോൾ റോമിലെ ചർച്ച് അവിടെ ഉണ്ട്, സെൻറ് പോൾ വരുമ്പോൾ അവിടെ ഉണ്ട്, സെൻറ് പീറ്റർ വന്നിട്ടില്ല. ബട്ട് ദ റോമൻ ചർച്ച് ഈസ് ഫ്ലറിഷിങ്, ഒത്തിരി ആളുകളുണ്ട്. സീസേഴ്സ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്ന സിവിൽ സർവൻസ് ആയിട്ടുള്ളവർ പോലും ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ചർച്ചിൽ സെൻറ് പോൾ വന്നു കഴിഞ്ഞപ്പം വലിയൊരു പുരോഗമനം ഉണ്ടായി. ഫൗണ്ടർ ഓഫ് ദ ചർച്ച് ഓഫ് റോം ഈസ് നോട്ട് സെൻറ് പോൾ ഓർ സെൻറ് പീറ്റർ, രണ്ടുപേരുമല്ല. അന്ത്യോക്യയിലെ സഭയും ഇവരല്ല സ്ഥാപിച്ചത്, ആണോ? പെർസിക്യൂഷൻ ഉണ്ടായപ്പോൾ ക്രിസ്ത്യാനികൾ ഉസ്ലേമിൽ നിന്ന് പോയി അന്ത്യോക്യയിൽ സഭ സ്ഥാപിച്ചേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ പറയുന്നത് പോലെ ഈ വലിയ മൂന്ന് സീസ്, റോം, അലക്സാൻഡ്രിയ, ആൻറ്റിയോക്ക്, മൂന്നും അപ്പോസ്തലന്മാരെ സ്ഥാപിച്ചതല്ല, ആണോ? പീറ്ററും പോളും മറ്റുള്ള അപ്പോസ്തലന്മാരും ഒന്നും ഈ സഭ സ്ഥാപിച്ചില്ല. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ഓർഡിനറി ക്രിസ്ത്യൻസ് ആൻഡ് ദ ക്ലെയിം ദറ്റ് ദീസ് ആർ അപ്പോസ്റ്റോളിക് സീസ്. അതുകൊണ്ടാണ് അവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കേണ്ട, കത്തോലിക്കര് പറയും, ക്രിയക്കാരും പറയും. അപ്പോസ്റ്റോളിക് സീസ് ആയതുകൊണ്ടാണ് റോമിനും ജെറൂസലമിനും ഒക്കെ വലിയ, റോമിനും ഇത് ആൻറ്റിയോക്കിനും ഒക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായത്. പക്ഷെ അത് പറഞ്ഞാൽ അലക്സാൻഡ്രിയക്ക് അത് ക്ലെയിമില്ലല്ലോ. അലക്സാൻഡ്രിയ വാസ് നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ എനി ഓഫ് ദി അപ്പോസ്റ്റിൽസ്. അപ്പോൾ ഇവർ പറയുന്നു റോം ഹാസ് എ സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ബിക്കോസ് ഇറ്റ് ഈസ് ദ പ്ലേസ് ഓഫ് ദ മാർട്ടിയർഡം ഓഫ് പീറ്റർ ആൻഡ് പോൾ. അപ്പം ഞങ്ങളൊക്കെ പറയും, if the place of martyrdom can have such an importance, the most important martyr is our Lord Jesus Christ. He died in Jerusalem, so Jerusalem must have the first place. Adu parayumbo romakkarku argument illa. Nal Antiochiyayil apostolmarude kabar onnum illa, Alexandriayil illa. Those were primatial sees only in the 4th century le primatial aagunnullu. അതാകുമ്പോൾ തന്നെ അതിൻ്റെ കാരണം റോമൻ എംപയറിൻ്റെ ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചെന്നല്ലാതെ എക്ലീസിയാസ്റ്റിക്കലായിട്ട് യാതൊന്നുമില്ല. റോമിനുമില്ല, അലക്സാൻഡ്രിയക്കുമില്ല, ആൻറ്റിയോക്കിനുമില്ല. മൂന്ന് കൂട്ടരും ഇപ്പോൾ അവരുടെ പ്രയോറിറ്റി പറഞ്ഞും കൊണ്ടായിരിക്കുന്നത്. കോൺസ്റ്റാന്റിനോപ്പിളിനോ അതും ഇമ്പീരിയലാണ്, അല്ലാതെ കോൺസ്റ്റാന്റിനോപ്പിളിനകത്തും അപ്പോസ്തലന്മാരുടെ കവറൊന്നുമില്ല. പിന്നെ ആൻഡ്രിയോസിൻ്റെ ഉണ്ടെന്ന് അവർ പറയും, അതുമതെ. ഇപ്പൊ പറയുന്ന നമ്മൾ പറയുന്ന 4 primatial sees ഒന്നിനും തന്നെ അപ്പോസ്റ്റോളിക് സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല, മറ്റുള്ളവർക്കില്ലാത്തതിനേക്കാൾ കൂടുതലായിട്ടൊന്നുമില്ല. റോമൻ എംപയറിലെ കാനൺ അനുസരിച്ച് റോമിൻ്റെ ക്യാപിറ്റലായ റോമും രണ്ടാമത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് രണ്ടാമത്തേതായിട്ടുള്ള ആഫ്രിക്കൻ ഗവർണറുടെ സീറ്റായിട്ടുള്ള അലക്സാൻഡ്രിയയും ഏഷ്യൻ ഗവർണറുടെ സീറ്റായിട്ടുള്ള അന്ത്യോക്യയ്ക്കും ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കൊടുത്തത് എക്സാക്ട്ലി ലൈക്ക് ഇമ്പീരിയൽ പ്രോട്ടോകോൾ. എംപറുടെ മുമ്പിൽ ഒരു സദസ് കൂടുമ്പോൾ എംപറർ സിറ്റ്സ് ഫസ്റ്റ്, നെക്സ്റ്റ് ടു ഹിം സിറ്റ്സ് ദ പ്രീഫെക്ട് ഓഫ് ആഫ്രിക്ക, നെക്സ്റ്റ് ടു ഹിം സിറ്റ്സ് ദി പ്രീഫെക്ട് ഓഫ് ക്വീൻസ് ഓഫ് ഏഷ്യ. ജെറൂസലമിന് അങ്ങനെ ഒരു പ്രത്യേക പൊസിഷനൊന്നുമില്ല, പിന്നെ ജെറൂസലമിന് വേറെ കൊടുത്തത്. സോ എനിവേ, സെൻറ് പോൾ കംസ് ടു റോം ഇൻ 60 AD ആൻഡ് സെൻറ് പീറ്റർ probably comes in 63 AD only. 60 AD, 63 AD, as you know, St. Peter
റോമിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ പെർസിക്യൂഷൻസ് ഒക്കെ ഉണ്ടായി നീറോയുടെ കാലത്ത്. ഓർക്കുന്നല്ലോ, ക്രിസ്ത്യൻസ് വർ ബേൺഡ് എസ് പബ്ലിക് എക്സിബിഷൻ. അത് റോമിനകത്ത് വലിയ ഒരു ഫയർ ഉണ്ടായി, സിറ്റി തന്നെ ബേൺ ചെയ്തു. അത് നീറോവ കത്തിച്ചതാണോ കാണാൻ വേണ്ടി കത്തിച്ചതാണോ അല്ലയോ എന്ന് അറിയാൻ പാടില്ല. നീറോ വാസ് എ മാഡ് മാൻ. ഹി മേ ഹാവ് സെറ്റ് ഫയർ ടു സം ബിൽഡിങ്സ് ഇൻ റോം, ബട്ട് റോമൻ ഫയർ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിന് ക്രിസ്ത്യാനികളെ ബ്ലെയിം ചെയ്ത് ക്രിസ്ത്യാനികളെയും കത്തിക്കുക ചെയ്തത് നീറോ. നീറോണിയൻ പെർസിക്യൂഷൻ വാസ് എ മേജർ ഇവന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദി ചേർച്ച്, ബിക്കോസ് പീറ്റർ ആൻഡ് പോളിന്റെ മാർട്ടിയർഡം ഉണ്ടാകുന്ന ആ പെർസിക്യൂഷന്റെ ഇടയ്ക്കാണ്. So 64 probably at that time the martyrdom of Peter and Paul takes place, and the church during the persecution which ensued after that, avarude bones ellam eduthu vere doore kondu vekkan ipozhathe Vatican ennu parayunnathu annoru necropolis aayi. Necropolis nu paranja endha, marichavarude nagaram. നെക്രോസ് എന്ന് വെച്ചാൽ മരിച്ചതാ. മരിച്ചവരുടെ നഗരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെമിറ്ററി പോലെയല്ല, എല്ലാവർക്കും കവർ കെട്ടി എല്ലാവരും കൂടെ മരിച്ചവരെല്ലാം കൂടെ താമസിക്കുന്ന ഒരു പട്ടണമായിരുന്നു വത്തിക്കാൻ. അതുകൊണ്ട് സെൻറ്റ് പീറ്ററും സെൻറ്റ് പോളിൻ്റെ റിമൈൻസ് ഈ പെർസിക്യൂഷനെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കൊണ്ടുവന്ന് ഈ നെക്രോപോളിസിൽ സ്ഥാപിച്ചു. ഒറിജിനലി അവിടെ ആയിരുന്നു അല്ലയോ എന്ന് അറിയാൻ പാടില്ല. ഇപ്പോഴും കവറുണ്ട്, കവർ കുഴിച്ചിട്ട് വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. പത്രോസിൻ്റെ എല്ല് കിട്ടുമെന്ന് വിചാരിച്ചാൽ കുഴിച്ചത് അവർ സെൻറ്റ് പീറ്റേഴ്സിൻ്റെ അടിക്ക് കുഴിച്ചു, ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയുന്നുമില്ല. ഇപ്പോൾ പറഞ്ഞാൽ ക്ഷീണമാണല്ലോ എന്നുള്ളത് കൊണ്ട് പറയുന്നില്ല. ബട്ട് എനിവേ, ദാറ്റ് ഈസ് ദി ബിഗ് ഇവൻറ്റ്. സെൻറ്റ് പീറ്റർ ആൻഡ് സെൻറ്റ് പോൾ ഡൈയിങ് ഇസ് എ മാർട്ടിയർ, ആൻഡ് ദ റോമൻ ചേർച്ച് ബിക്കംസ് എ സെൻറ്റർ ഓഫ് പിൽഗ്രിമേജ് ഫോർ ക്രിസ്ത്യൻസ്. ഒരുപാട് പേര് ഇവരുടെ കവറിങ്കൽ പോകാൻ തുടങ്ങി. കവർ അന്നേരം വലിയ കാര്യമായിട്ടൊന്നും സ്ഥാപിച്ചിട്ടില്ലെങ്കിലും ദ പ്ലേസ് ഓഫ് മാർട്ടിയർഡം ഓഫ് പീറ്റർ ആൻഡ് പോൾ. 66 ജൂയിഷ് വാർ തുടങ്ങി. ഫസ്റ്റ് ജൂയിഷ് വാർ ബിഗിൻസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ മാർട്ടിയർഡം ഓഫ് പീറ്റർ ആൻഡ് പോൾ. ജൂയിഷ് വാർ തുടങ്ങി. അത് സപ്രസ് ചെയ്യാൻ വേണ്ടിയാണ് 70 ജനറൽ ടൈറ്റസ് വന്ന് മുഴുവനും കല്ലുമേൽ കല്ല് കാണാതെ നാമാവിശേഷമാക്കിയത്. ദാറ്റ് വാസ് എ ഷോക്കിംഗ് ഇവൻറ്റ് നോട്ട് ഓൺലി ഫോർ ദ ജൂസ് ബട്ട് ഓൾസോ ഫോർ ദ ക്രിസ്ത്യൻസ്. ആ സമയത്ത് ഉണ്ടാകുന്ന മെൻറ്റാലിറ്റി എന്താ? ആദ്യത്തെ പെർസിക്യൂഷൻ സമയത്ത് പീപ്പിൾ ബിഗാൻ ടു സേ വി ഹാവ് നോ കണ്ടിന്യൂയിങ് സിറ്റി ഹിയർ. സെൻറ്റ് പോൾ പറഞ്ഞല്ലോ, ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് വാസസ്ഥലമില്ല, നമ്മുടെ വാസസ്ഥലം സ്വർഗത്തിലാണ്. ആ പോയിന്റ് ഓഫ് വ്യൂ കുറെ കൂടെ വർദ്ധിച്ചത് 70 AD കഴിയുമ്പോഴാണ്. അപ്പോഴത്തേക്കാണ് അപ്പോക്കലിപ്റ്റിക് ലിറ്ററേച്ചർ ക്രിസ്ത്യൻ ചർച്ചിലും ജൂയിഷ് ചർച്ചിലും ഒരുപോലെ ഉണ്ടാകും. രണ്ടു കൂട്ടിലും ഒരുപാട് അപ്പോക്കലിപ്റ്റിക് ലിറ്ററേച്ചർ ഉണ്ടാകും. അപ്പോക്കലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഫൈനൽ ന്യായവിധിയും അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് ഒരു സമാധാനമുള്ള വ്യവസ്ഥിതി വരുമെന്നുള്ള ഹോപ്പ്. ഈ പെർസിക്യൂഷൻ്റെയും ഈ ജെറൂസലം ഡിസ്ട്രക്ഷൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് ഈ ലിറ്ററേച്ചർ ഉണ്ടാകുന്ന. ഒരുപാട് ജൂയിഷ് ലിറ്ററേച്ചറുണ്ട് അപ്പോക്കലിപ്റ്റിക്കായിട്ട്. ഫോർത്ത് എസ്ര വായിച്ചിട്ടുണ്ടോ നമ്മൾ? എസ്രായുടെ 4 ഞങ്ങളുടെ ഇതിൽ ബൈബിൾ കാണുകയാണെന്നോ. ദാറ്റ് വാസ് എ ജൂയിഷ് ബുക്ക്. അതുപോലെ ബാറൂഖിൻ്റെ 3 പുസ്തകം യിർമ്യാ ഉണ്ട്. യിർമ്യയുടെ കൂടെ ബാറൂഖിൻ്റെ ഒരു ലേഖനമുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാറൂഖിൻ്റെ 2 വന്നു, ബാറൂഖിൻ്റെ 3 വന്നു. ആരായി ബാറൂഖ്? യിർമ്യയുടെ സെക്രട്ടറിയാണ്. അത് ആ പേരും വെച്ചും കൊണ്ട് ഒരുപാട് പേര് പുതിയ പുതിയ അപ്പോക്കലിപ്റ്റിക് ലിറ്ററേച്ചർ ഉണ്ടാക്കാൻ തുടങ്ങി. ദാനിയേലിൻ്റെ പുസ്തകം അതിന് മുമ്പ് എഴുതിയതാണെന്ന് ആളുകൾ പറയുന്ന പഴയ അപ്പോക്കലിപ്റ്റിക് സിറ്റുവേഷനില്. ബട്ട് ഇൻ ദിസ് സിറ്റുവേഷൻ എല്ലാട്ട് അപ്പോക്കലിപ്റ്റിക് ലിറ്ററേച്ചർ വന്നു. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് റെവലേഷൻ ഓഫ് സെൻറ്റ് ജോൺ ദ ഡിവൈൻ എന്ന് പറയുന്നതും. ഈ പീരീഡിൽ ഉണ്ടാകുന്നതാണ്, ഈ പോസ്റ്റ് ജെറൂസലം ഡിസ്ട്രക്ഷൻ ടൈമിൽ. അപ്പോ
ഒരു പ്രധാനപ്പെട്ട പിന്നെ നമ്മുടെ പാസ്റ്ററൽ എപ്പിസിൽസ് എന്ന് പറയുന്നത് 70 to 90 പീരിയഡിലല്ല എഴുതുന്നത്. 95 ഒരു പ്രധാനപ്പെട്ട ഇവൻ്റ് ഉണ്ടാകുന്നുണ്ട്. എന്താ? കൗൺസിൽ ഓഫ് ജാമ്യ 90 ആയിരിക്കാൻ ആ വഴി. ഏതായാലും ഈ അക്കാഡമി എന്ന് പറഞ്ഞൊരു സാധനം യെരുശലേം നശിച്ചു കഴിഞ്ഞപ്പം ഹെഡ് ക്വാർട്ടേഴ്സ് പഠിപ്പിക്കാനൊക്കെ സ്വാതന്ത്ര്യമുള്ള സ്ഥലമായിട്ട് നമ്മുടെ തിയോളജിക്കൽ അക്കാഡമി പോലെ പിന്നീട് അലക്സാൻഡ്രിയയിലെ കാറ്റക്കറ്റിക്കൽ സ്കൂൾ ഉണ്ടാകുന്നതിന് മുമ്പേ യഹൂദന്മാർ ഒരു കാറ്റക്കറ്റിക്കൽ സ്കൂൾ പഠിപ്പിക്കാനുള്ളത് തുടങ്ങി. ആ സ്ഥലത്തിൻ്റെ പേര് പഴയ നിയമത്തിൽ ജാബ്നെ എന്ന് പറയും, JABNEH ജാബ്നെ. അതിൻ്റെ പുതിയ പേരാണ് ജാമ്യ. ഈ ജാമ്യ ഒരു പ്രധാനപ്പെട്ട യഹൂദ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് തീർന്നു. അവര് ജാമ്യൻ സെമിനാരിയുടെ പ്രധാനപ്പെട്ട പ്രവൃത്തികളിലൊന്ന് കാനോൻ, യഹൂദന്മാരുടെ കാനോൻ സ്പെഷ്യലായിട്ട് ഡിഫൈൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ബുക്സ് ഇങ്ങനെ വന്നപ്പം ഏതാണ് ഒതന്റിക് ആയിട്ടുള്ള പുസ്തകം ഏതാണ് ഇനോതെൻറ്റിക് എന്നുള്ളത് ആർക്കും അറിയാൻ പാടില്ല. പലരുടെയും പേര് പറഞ്ഞ് പ്രവാചകന്മാരുടെ പേരും അപ്പോസ്തലന്മാരുടെ പേരും പറഞ്ഞ് ലിറ്ററേച്ചർ വരുന്ന സമയത്ത് ക്രിസ്ത്യാനിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ലിറ്ററേച്ചറും മാറ്റിയിട്ട് ദി ഓൺലി ഡിസ്പ്യൂട്ട് വാസ് ബൈ ദാറ്റ് ടൈം ദി അലക്സാൻഡ്രിയൻ ചേർച്ച് ഇസ് അലക്സാൻഡ്രിയൻ ജൂസ് ഹു ആർ ദ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ജൂസ് അലക്സാൻഡ്രിയയിലാണ്. അവരുടെ കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പം അന്ന് ഈ നമ്മുടെ ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്ന് പറഞ്ഞ സാധനമില്ല ഉള്ളത് എന്നതാ. ഇപ്പോഴും അതിൻ്റെ പേരെന്നാ തോറ നബിയും ക്തൂബിയും. അപ്പോൾ ഈ ക്തൂബിയും എന്ന് പറയുന്നതിനകത്ത് എത്ര വേണമെങ്കിൽ ചേർക്കാം, നബീമിനകത്ത് എത്ര വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ ചേർത്ത് ചേർത്ത് ഒരു കോർപ്പസിങ് നടക്കുന്നതല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ചൊരു പുസ്തകമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈ ജാമ്യയിലെ സെമിനാരിയുടെ പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ഈ കാനൺ ഒന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അലക്സാൻഡ്രിയയിലെ കാനൺ ഉപയോഗിച്ചാൽ ക്രിസ്ത്യാനികൾക്കത് കൂടുതൽ ഫേവറബിൾ ആകും എന്നുള്ള ഭയം കൊണ്ട് അലക്സാൻഡ്രിയൻ കാനണെ റിജക്റ്റ് ചെയ്തിട്ട് കുറേ കൂടെ കുറച്ച് പുസ്തകങ്ങളുള്ള ഒരു കാനൺ തീരുമാനിച്ചത് ജാമ്യയിലെ 90 സിനഡാണ്. അതായത് ഇറ്റ് വാസ് എഗൈൻസ്റ്റ് ക്രിസ്ത്യൻ ന്യൂസ്. ഈ 90 എന്ന് പറയുമ്പോൾ ദ ജൂസ് ഈവൻ ദോ ദേവർ ദർ ടെമ്പിൾ വാസ് ഡിസ്ട്രോയിഡ് അവരങ്ങ് തീരെ പ്രസ്റ്റീജ് ഇല്ലാതെ പോയില്ല. ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ പ്രസ്റ്റീജ് ഉള്ളത് ജൂസിനാണ്. രണ്ട് കാരണം. ഒന്ന്, ജൂസിൻ്റെ റിലിജ്യൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ റോമൻസാണ്. നിങ്ങൾക്കറിയാമല്ലോ റിലിഗിയോ ലിസിറ്റാസ് റിലിഗിയോ ഇല്ലിസിറ്റാസ്. ചില റിലിജ്യൻസിന് ഗവൺമെൻറ് ലൈസൻസ് കൊടുക്കും, ചില റിലിജ്യൻസിന് ഗവൺമെൻറ് ലൈസൻസ് കൊടുക്കുകയില്ല. അതുകൊണ്ട് യഹൂദന്മാരുടെ റിലിജ്യൻ അവരെ റോമൻ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്ന റിലിഗിയോ ലിസിറ്റായാണ്. നേരെ മറിച്ച് ക്രിസ്ത്യാനിറ്റി റിലിഗിയോ ലിസിറ്റ അല്ല. ഈ 90 AD വരെയുള്ള കാലത്ത് ക്രിസ്ത്യാനികളും കൂടെ യഹൂദമതത്തിൻ്റെ മറവറ്റ് ജീവിക്കുകയായിരുന്നു. യഹൂദമതത്തിന് ഗവൺമെൻറ് അപ്രൂവൽ ഉള്ളതുകൊണ്ട് ക്രിസ്ത്യാനികളും അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. 90 AD ആയപ്പോൾ ജാമ്യക്കാർ തീരുമാനിച്ചു ഈ ക്രിസ്ത്യാനികൾക്കുള്ള റെക്കഗ്നേഷൻ പിൻവലിക്കണം എന്ന് തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ട് വേദപുസ്തകത്തിൻ്റെ കാനൺ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ. ഈ യഹൂദന്മാരെ എന്നും റിസൈറ്റ് ചെയ്യുന്ന വിശ്വാസ പ്രമാണം പോലെയുള്ളത് എന്നതാണ് ഷ്മാ. ഷ്മാ ഇസ്രായേൽ അലോനായ് എലോഹേനു ഹാദ് എലോഹേനു എന്നുള്ള ആ ഒരു ലോർഡ് ആർ ഗോഡ് ഇസ് വൺ ഗോഡ് എന്നും പറഞ്ഞ് അതിൻ്റെ കൂടെ ഒരു പുതിയ ഇംബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അനാഥിമ എന്ന് പറയുന്ന പോലെ കേഴ്സ. ആ കേഴ്സ് എന്താ? ബാറൂഖാഥ അതോനായ് എലോഹേനു എന്നും പറഞ്ഞാൽ എല്ലാം പോകുന്നത്. പക്ഷേ ഈ ബാറൂഖാഥ എന്ന് വെച്ചാൽ ബ്ലെസ്ഡ് ആർ ദ ഓ ലോർഡ് ഗോഡ് എന്നാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ അവസാനത്തെ സബോർഡിനേറ്റ് ക്ലാസ്സിനകത്ത് ക്രിസ്ത്യാനികളെ എല്ലാം പുറത്താക്കുന്നു. ഏതെങ്കിലും യഹൂദൻ ക്രിസ്തീയ മതത്തിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണം, അതും കൂടെ ചെയ്തു തന്ന ദൈവത്തിന് സ്തോത്രം എന്നും പറഞ്ഞ് ഒരു ഇംപ്ലിക്കേഷൻ കൂടെ എഴുതി കഴിഞ്ഞപ്പോൾ
Christians found it very difficult, because if you want to remain a Jew, you must curse Jesus. അത് വന്നപ്പോഴാണ് ഈ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടാകാൻ തുടങ്ങി. ഇമ്മീഡിയറ്റ് പോസ്റ്റ് ക്രൈസ്റ്റ് പീരിയഡിൽ ഈ യഹൂദന്മാർക്കുള്ള പ്രധാനപ്പെട്ട ലീഡർ ഗമാലിയേലാണ്. ഇസ് എ മാൻ ഹു വാസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ റോമൻസ്. വലിയ പ്രസ്റ്റീജും സ്റ്റാൻഡിംഗും ഉള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു ഗമാലിയേൽ, ഗമാലിയേൽ സെക്കൻഡ് എന്നും പറഞ്ഞൊരാൾ ഇതുപോലെ അവരുടെ ലീഡറായിട്ട് വന്നു. ഹി വാസ് മോർ ഓഫ് എ റിലിജിയസ് ടീച്ചറാണ്, പക്ഷേ റോമൻ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്ന സ്റ്റാറ്റസ് ഉള്ള പ്രസ്റ്റീജ് ഉള്ള ഒരു ലീഡറാണ്. ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഒരു ലീഡറില്ല, റോമൻ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യുന്ന ലീഡറൊന്നുമില്ല. അപ്പോൾ യഹൂദന്മാരെ ഈ ഗമാലിയേലിൻ്റെ ഒരു തണലിലാണ് ഒരുപാട് വളർന്ന് വന്നത്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഗമാലിയേൽ സെക്കൻഡും അതുപോലെ തന്നെ ദി റോമൻ ഗവൺമെൻറ് അലൗഡ് ദ ജ്യൂസ് ഇൻ ജർമ്മനിയ ടു ഇലക്ട് എ ഹെഡ് ഓഫ് ദി ജ്യൂസ്, ഒരു നാസി, NASI, നാസി എന്ന് പറയുന്ന ലീഡർ. ലീഡറുടെ ടൈറ്റിൽ നാസി എന്നായിരുന്നു. അങ്ങനെ ഒരു പ്രിൻസ് ഓഫ് ദ ജ്യൂസിനെ റോമൻസ് അനുവദിച്ചു. അപ്പം ഗമാലിയേലിൻ്റെ പുറകുള്ള ലീഡേഴ്സും ഉണ്ട്, ഈ നാസിയെ പോലെയുള്ള പ്രിൻസസും ഒക്കെ ഉള്ളത് കൊണ്ട് ജൂയിഷ് കമ്മ്യൂണിറ്റി ഹാസ് എ സെർട്ടൺ എക്സിസ്റ്റൻസ്. ജെറുസലേം ടെമ്പിൾ നശിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് അവരെ അങ്ങനെ നശിപ്പിച്ചില്ല. അപ്പോൾ ദ ഓൾസോ ഡെവലപ്ഡ് ടു പേട്രിയാർക്സ്. യഹൂദന്മാരാണ് ആദ്യം ബാത്തിയർക്കീസ് എന്നുള്ള സ്ഥാനം ഉണ്ടാക്കിയത്. ക്രിസ്ത്യാനികൾക്ക് അന്ന് ബാത്തിയർക്കാ സ്ഥാനമില്ല. ബാബിലോണിയൻ പേട്രിയാർക്ക് ഒരാൾ, മറ്റൊരാൾ പേട്രിയാർക്ക് എന്നും പറഞ്ഞ് ചിലപ്പം ജർമ്മനിയായാലും ചിലപ്പോൾ അലക്സാന്ദ്രിയായാലുമായിട്ട് വസിക്കുന്ന രണ്ടാമതൊരു പേട്രിയാർക്ക്. ഇങ്ങനെ രണ്ട് പേട്രിയാർക്സ് അവരുണ്ടാക്കി. പേട്രിയാർക്ക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഗോത്രത്തലവൻ എന്നാണ്. പത്രിയ എന്ന് പറഞ്ഞാൽ ഗോത്രമാണ്, അതിൻ്റെ ആർക്കേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂളറാണ്. പാട്രിയാർക്കീസ് എന്നുള്ള സ്ഥാനം യഹൂദന്മാരുണ്ടാക്കുകയും അവർക്ക് രണ്ട് പേട്രിയാർക്സ്, ഒരാൾ അലക്സാന്ദ്രിയയിലും ഒരാൾ ബാബിലോണിയയിലും ഉണ്ട്. ജാമ്യയിൽ അവരുടെ സെമിനാരിയുണ്ട്, കൗൺസിൽ കൂടി അവരുടെ നാസി എന്ന് പറയുന്ന ലീഡറും അവിടെ വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ജ്യൂസിന് മൂന്ന് സെൻറ്റേഴ്സാണ് പ്രധാനമായിട്ടുള്ളത്, ബാബിലോൺ, ജാമ്യ ആൻഡ് അലക്സാൻഡ്രിയ. ക്രിസ്ത്യാനികളോ ഈ ജാമ്യ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ക്രിസ്ത്യാനികൾ ഒരു ഡിസ്പൈസ്ഡ് മൈനോറിറ്റി ആയിത്തീർന്നു. അവർക്ക് യാതൊരു സോഷ്യൽ സ്റ്റാൻഡിങ്ങും ഇല്ല. ദേ വർ ജസ്റ്റ് സിംപ്ലി ഓർഡിനറി ജൂസ് ഹു ഹാഡ് ബീൻ എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദ ജൂയിഷ് സിനഗോഗ്. അത്രേ ഉള്ളൂ അവർക്ക് ഉള്ള സ്റ്റാൻഡിങ്. ഈ പീരിയഡിൽ ചർച്ചിനകത്ത് ഒരുപാട് വലിയ ഡെവലപ്മെൻറ്സ് ഉണ്ടായി, ബട്ട് നോട്ട് സോഷ്യലി. സോഷ്യലി ക്രിസ്ത്യൻസ് ആർ എ വെരി സ്മോൾ മൈനോറിറ്റി, പെർസിക്യൂട്ടഡ്, ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ഓവർ ദ വേൾഡ്. എന്നാൽ യഹൂദന്മാർക്ക് റോമ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സ്ഥാനമുണ്ടെന്ന് മാത്രമല്ല, റോമൻസ് ദ ജൂസ് ഓൾസോ വേർ ട്രൈങ് ടു ഗെറ്റ് പ്രോസലൈറ്റ്സ്. അവരെ എല്ലായിടത്തും പോയി, കർത്താവിൻ്റെ കാലം മുതലേ കർത്താവ് പറയുന്നുണ്ടല്ലോ നിങ്ങൾ ലോകം മുഴുവൻ നടന്ന് ഒരു പ്രോസലൈറ്റിനെ കിട്ടാൻ വേണ്ടി ലോകം മുഴുവൻ നന്നയിച്ചാൽ അവൻ പ്രോസലൈറ്റ് ആകുമ്പോൾ നിങ്ങളെക്കാളും മോശമാക്കുമെന്ന്. അത് ആ പ്രോസലൈറ്റ് മൂവ്മെൻറ്റ് ജ്യൂസിൻ്റെ ഇടയ്ക്ക് കുറേയധികം നടക്കുന്നുണ്ട്. എസ്പെഷ്യലി ഡിയാസ്പോറ ജ്യൂസിൻ്റെ ഇടയ്ക്ക് ജ്യൂസ് ഒരുപാട് ആളുകളെ പ്രോസലൈറ്റ്സ് ആയിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. പ്രോസലൈറ്റ്സ് ഓഫ് ദ ഗേറ്റ്. അവർക്ക് അകത്തോട്ട് കിടക്കണമെങ്കിൽ സർക്കംസിഷൻ കഴിഞ്ഞെങ്കിലേ അകത്തോട്ട് കിടക്കാനേ ഒക്കുള്ളൂ, ഗേറ്റിൻ്റെ അവിടെ പോകാനേ ഒക്കുള്ളൂ, ജെറൂസലമിലാണെങ്കിൽ പോലും. സോ ദാറ്റ് പ്രോസലൈറ്റൈസിങ് മൂവ്മെൻറ്റ് വാസ് ഡൺ ബൈ ദ ജൂസ് ഓൾസോ ആൻഡ് ദ ക്രിസ്ത്യൻസ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ കോമ്പറ്റീഷനാണ്. അപ്പം ഈ പ്രോസലൈറ്റ്സിൻ്റെ കൂട്ടത്തിൽ ഫിയറേഴ്സ് ഓഫ് ഗോഡ്, യാറേയാവേ എന്നും പറഞ്ഞൊരു കൂട്ടരുണ്ട്. അവർ കാൻഡിഡേറ്റ്സ് ടു ബി പ്രോസലൈറ്റ്സാണ്. അവരുടെ ഇടയ്ക്കാണ് ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ ഒരു വലിയ മിഷണറി മൂവ്മെൻറ്റ് നടക്കുന്നത്. അവിടെ യഹൂദന്മാരുടെ പ്രോസലൈറ്റ്സിനെ പലരെയും
ക്രിസ്ത്യാനികൾക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു. ബിക്കോസ് ദ ക്രിസ്ത്യൻ റിലിജൻ വാസ് മോർ നോബിൾ ഇൻ സം വേസ്. അതേ സമയത്ത് ഈ ജോസീഫസിനെ പോലെയുള്ള ആളുകൾ പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങി. അതിനു മുമ്പ് ഫൈലോ എഴുതിയ പുസ്തകം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 45 AD. ആ ഫൈലോ വളരെ നേരത്തെയാണ്. ഫൈലോ പറയുന്ന എന്താ, ഈ പ്രവാചകന്മാർ പഠിപ്പിക്കുന്നതൊക്കെ ആണ് പ്ലേറ്റോ കേട്ട് പഠിച്ചത്. പ്ലേറ്റോയുടെ ഫിലോസഫി മോശയുടെ ഫിലോസഫിയിൽ നിന്നും പ്രവാചകന്മാരുടെ ഫിലോസഫിയിൽ നിന്നും മരുന്നാണെന്ന് പറഞ്ഞാൽ പ്ലേറ്റോ എഴുതി ഫിലോ എഴുതിയത്. അത് ദാറ്റ് വാസ് എൻ അറ്റംപ്റ്റ് ടു മേക്ക് ജൂഡയിസം ആസ് ഇമ്പോർട്ടൻ്റ് ആസ് പ്ലേറ്റോസ് തിങ്കിങ്. അപ്പോൾ അങ്ങനെ ഫിലോയുടെ റൈറ്റിങ്സും അത് കഴിഞ്ഞ് ജോസീഫസിൻ്റെ റൈറ്റിങ്സും ഒക്കെ ദേ ആർ മെൻറ്റ് ടു കൺവിൻസ് ദ ജൂസ് ദാറ്റ് ജൂഡയിസം ഈസ് എ വെരി റെസ്പെക്റ്റബിൾ റിലിജൻ, റിലിജൻ ഓഫ് റീസൺ. ജെന്റൈൽസിനൊക്കെ സ്വീകാര്യമാകാൻ വേണ്ടിയാണ് ഈ രണ്ട് പുസ്തകങ്ങൾ എഴുതുന്നത്. ജൂഡയിസം എന്ന് പറയുന്നത് പുറജാതിക്കാർക്ക് സ്വീകാര്യമാകാൻ വേണ്ടി എഴുതിയ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ രണ്ട് പ്രധാനപ്പെട്ട റൈറ്റേഴ്സ്, ഒന്ന് ഫിലോ ഓഫ് അലക്സാൻഡ്രിയ ആൻഡ് ദി അതർ ഇസ് ജോസീഫസ്. അപ്പോ വിത്ത് ദാറ്റ് കൈൻഡ് ഓഫ് എ സെറ്റപ്പ് ദി ജൂസ് ഹാവ് സം സ്റ്റാൻഡിങ് ഇൻ ആൻഡ് അറൌണ്ട് പാലസ്റ്റൈൻ, അത്രേ ഉള്ളൂ. അല്ലാതെ ഡയസ്പോറയിൽ ഡെഫിനറ്റ്ലി ക്രിസ്ത്യൻസ് വർ ഗെറ്റിംഗ് മോർ പ്രോസലൈറ്റ്സ് ദാൻ ദ ജൂസ്. ഡയസ്പോറ എന്ന് പറഞ്ഞാൽ ജെന്റൈൽസിന്റെ ഇടയ്ക്ക് താമസിക്കുന്ന യഹൂദന്മാരുടെ ഇടയിലും ജെന്റൈൽസിന്റെ ഇടയ്ക്കും ജൂസിന് കിട്ടിയ പ്രോസലൈറ്റ്സിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികൾക്കാണ് ആളുകളെ കിട്ടിയത്. അത് അവരുടെ ലൈഫിൻ്റെ ഒരു ക്വാളിറ്റി കൊണ്ടായിരുന്നു, അല്ലാതെ പ്രസംഗത്തിൻ്റെ മിടുക്കല്ല. വലിയ റൈറ്റേഴ്സൊന്നുമില്ല. പിന്നെ ഇങ്ങനെ സെൻറ് പോളിൻ്റെ റൈറ്റിങ്സും ഒക്കെ ഉണ്ട്. ഗോസ്പെൽസും ഏകദേശം ആ സമയമാകുമ്പോഴത്തേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഈ പേഗൻസിന് അക്സെപ്റ്റ് ചെയ്യാവുന്ന റെസ്പെക്റ്റബിൾ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഫിലോയും ജോസീഫസുമാണ്. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ദി ഇൻകപ്പാസിറ്റി ഓഫ് ക്രിസ്ത്യാനിറ്റി ടു പ്രൊഡ്യൂസ് എനി ഫിലോസോഫിക്കൽ ബുക്ക്, ക്രിസ്ത്യാനിറ്റി വാസ് ഡൂയിങ് ബെറ്റർ ദാൻ ദി ജൂയിഷ് റിലിജൻ ഔട്ട്സൈഡ് പാലസ്റ്റൈൻ. ഇൻസൈഡ് പാലസ്റ്റൈൻ ജൂയിഷ് റിലിജനാണ് പ്രസ്റ്റീജും സ്റ്റാറ്റസും ഉള്ളത്. ക്രിസ്ത്യാനികൾ ഒരു വെറും ഡിസ്പൈസ്ഡ് മൈനോറിറ്റി. ബട്ട് ഔട്ട്സൈഡ് പാലസ്റ്റൈൻ ഇൻ ദ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദ ജൂസ് ആൻഡ് ദ ക്രിസ്ത്യൻസ് the Christians were making definitely more converts. ennalum oru valiya worldwide organization aayittu varugayo panam undavugayo onnum cheyidittilla oru vaadu. nere marichu yahudanmarkku dharalam panam undu. they are socially respected and they are wealthy. endu namme bendam undanna enikku thonnille. idu undengalle ippozhathe kaalathum social respect kettanengile kore sthavanangalum okke undu paisayum okke undengil നമ്മുടെ ബഡ്ജറ്റ് വലുതാകും തോറും നമുക്ക് സോഷ്യൽ സ്റ്റാൻഡിങ് വലുതായി വരും എന്നുള്ളതല്ലേ അല്ലേ പുരോഗമനയിലെ നമ്മുടെ പോളിസിയെല്ലാം. ചർച്ചിൻ്റെ പോളിസിയെല്ലാം ആ വഴിക്കല്ലേ പോകുന്നത്. വലുതാക്കണം, വിട്ടറം പണിയണം, പ്രസ്റ്റീജ് ഉണ്ടാകണം, ഗവൺമെൻറ്റിനെ കൂട്ടുപിടിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫിലോസഫി. അത് യഹൂദന്മാരുടെ പോളിസി അതായിരുന്നു. ദേ വർ ട്രൈങ് ടു ഡു ദാറ്റ് ആൻഡ് ദേ വർ സക്സീഡിങ്. ബട്ട് as far as Christians are concerned, we did not follow that line, but for us martyrdom was more important, suffering was more important. Abo 81 il Domitian emperor ay Rome le Domitian de kalathe he began arresting Christians. Sadharana 95 AD vare ഡൊമീഷ്യൻ വലുതായിട്ടൊന്നും പെർസിക്യൂട്ട് ചെയ്തില്ല. ഈവൻ ദോ ഈ ബിക്കെയിം എംപറർ ഇൻ 81 ടിൽ 95 AD, ആദ്യത്തെ 14 കൊല്ലത്തേക്ക് വലിയ പെർസിക്യൂഷൻ ഒന്നും ചെയ്തില്ല. ഈ 95 AD ജർമ്മനിയസിനിടയിലെ യഹൂദന്മാർ കണ്ടം ചെയ്ത് കഴിയുമ്പോൾ ക്രിസ്ത്യാനിറ്റി ബിക്കംസ് ഇല്ലിസിറ്റ്, ഇല്ലീഗൽ റിലിജൻ. ആ ഇല്ലീഗാലിറ്റിയുടെ പേരിലാണ് പെർസിക്യൂഷൻ വരുന്നത്. രണ്ട് ചാർജസ്സാണ് ഉള്ളത്. ഒന്നാമത്തേത് റോമാ സാമ്രാജ്യത്തിൻ്റെ ഭദ്രത എന്ന് പറയുന്നത്
dependent on Pax Deorum. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ദ പീസ് ഓഫ് ദ ഗോഡ്സ്, ദൈവങ്ങളെ അപ്പീസ് ചെയ്യുമ്പോഴാണ് റോമാ സാമ്രാജ്യത്തിന് ഭദ്രത, സെക്യൂരിറ്റി ഉണ്ടാകുന്നത്. അങ്ങനെ റോമൻ ദേവതകളെ പീണിപ്പിക്കുന്നതിനുള്ള മാർഗം ഒഫീഷ്യൽ കൾട്ട്, ഒഫീഷ്യൽ സാക്രിഫൈസ്. അതിൻ്റെ ചീഫ് പ്രീസ്റ്റ് എംപറർ, ഈസ് കോൾഡ് ദി സുപ്രീം പോണ്ടിഫ്. പാപ്പ ഇപ്പോൾ എടുത്തിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് അന്ന് എംപറർക്കുള്ള പേഗൻ ടൈറ്റിലാണ്. അപ്പോൾ എംപറുടെ കീഴിലുള്ള ഈ കൾട്ട് ക്രിസ്ത്യാനികൾ സ്വീകരിക്കാത്തടത്തോളം കാലം റോമൻ സാമ്രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയെ അവർ എൻഡേഞ്ചർ ചെയ്യുക. ഞങ്ങൾ ഈ പറയുന്ന ദേവതമാരെ ഒന്നും ആരാധിക്കുക എന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞാൽ ദാറ്റ് ഈസ് എൻഡേഞ്ചറിങ് ദി സുപ്പീരിയർ, ദി സെക്യൂരിറ്റി ഓഫ് ദി എംപയർ. ജൂസ് അത്രയും എതിർത്തില്ല. ഒരുമാതിരി ചില്ലറ സൂത്രങ്ങൾ കൊണ്ടൊക്കെ അല്പം പൈസയൊക്കെ കൊടുത്ത്, ദാറ്റ് ഈസ് ഓൾസോ എ പോളിസി പോസിബിൾ അല്ലേ? ക്രിസ്ത്യാനികൾക്ക് വന്നൊരു വലിയൊരു പോളിസി അതാ. അതായത് പെർസിക്യൂഷൻ വരുന്ന സമയത്ത് വാട്ട് ഡു ദ പെർസിക്യൂട്ടഡ് ഗവൺമെൻറ് വോണ്ട് യു? ഓൺലി ടു തിങ്സ്, രണ്ട് കാര്യങ്ങളെ ആവശ്യപ്പെടുന്നുള്ളൂ. ഒന്ന്, ഒരു വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണത്തിലെ ആദ്യത്തെ വാക്ക് ജീസസ് അനാഥേമ, ഇത്രേ പറയാൻ പറയുന്നുള്ളൂ. ജീസസ് അനാഥേമ എന്നൊരു വിശ്വാസ പ്രമാണം പറയണം. അത് കഴിഞ്ഞ് അതിൻ്റെ രണ്ടാമത്തെ വാചകം ഔഗുസ്റ്റോസ് ക്യൂറിയോസ്, എംപറർ ഈസ് ലോർഡ്. ഇത് രണ്ടും പറഞ്ഞാൽ രക്ഷപ്പെടാം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സാക്രിഫൈസാണ്. ഒരു സാക്രിഫൈസും കൂടെ ചെയ്താലും ക്രിസ്ത്യാനി ആയാലും യഹൂദനായാലും രക്ഷപ്പെടാം. അത് സാക്രിഫൈസ് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ സാക്രിഫൈസ് ചെയ്യുന്നൊരു സർട്ടിഫിക്കറ്റ് കുറച്ച് രൂപ കൊടുത്താൽ കിട്ടും. ഇത് പറഞ്ഞേച്ച്, ഈ കേഴ്സിംഗ് ഫോർമുലാസ് പറഞ്ഞേച്ച്, സാക്രിഫൈസ് ചെയ്യാതെയും കഴിച്ചു കൂട്ടാം, പൈസ കൊടുക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുന്ന സമയത്ത് ക്രിസ്ത്യാനികൾ വളരെ ശക്തിയായിട്ട് പറഞ്ഞ് യാതൊരു കോംപ്രമൈസിനും പോകരുത്. ഈ പറയുന്ന രണ്ട് ഫോർമുല, ജീസസ് അനാഥിമേറ്റ, ഔഗുസ്തോസ് അനാഥിമ, ഔഗുസ്തോസ് ക്യൂറിയോസ് എന്നുള്ളതിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും വാക്യം മാത്രം ചേർത്ത് നമുക്കൊരു വിശ്വാസപ്രമാണം. എന്തോ യേശുസ് ക്യൂരിയോസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശ്വാസമാണ്. ഇവര് യേശുസ് അനാഥിമാറ്റ അനാഥിമ ഔഗുസ്റ്റോസ് ക്യൂരിയോസ് എന്ന് പറയാൻ പറയുമ്പോൾ അതിൻ്റെ പകുതി പറയും. ഏത് ആദ്യത്തെ വാചകവും രണ്ടാമത്തെ വാചകവും പറയും. ഉടനെ പെട്ടിക്കൊല്ലോ, തീ കത്തിക്കോ എന്തെങ്കിലും ചെയ്യും. അതാണ് നമ്മുടെ ചർച്ചിൻ്റെ ആദ്യത്തെ ക്രീഡുണ്ടാകുന്ന. അങ്ങനെ ഈ മാർട്ടിയിടം വരുമ്പോൾ പേഗൻ ഗോഡ്സിനെ കൺഫെസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? റോമൻ എംപയറിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാ. അത് കൺഫ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഫോർമുലയാണ് യേശുസ് ക്യൂരിയോസ്. ഫിലിപ്പിയ പറഞ്ഞില്ലേ, നോ വൺ സ്പീക്കിംഗ് ഇൻ ദ സ്പിരിറ്റ് വിൽ സേ ജീസസ് ഈസ് അനാഥിമ അല്ലേ? നോ വൺ വിതൗട്ട് ദ സ്പിരിറ്റ് ക്യാൻ സേ ജീസസ് ഈസ് ലോർഡ് അല്ലേ? ഫിലിപ്പിയ പറഞ്ഞില്ലേ. എന്താ എൻ്റെ പശ്ചാത്തലം? ഇതാ, ദിസ് ഇസ് ദ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോഴത്തെ കാലത്ത് എന്ത് വേണമെങ്കിൽ ആര് വേണമെങ്കിൽ പറയും അല്ലേ? ജീസസ് ഇസ് ലോർഡ് എന്ന് പറയാൻ, കൈവക്ക് ജീസസ് ഇസ് ലോർഡ് എന്ന് പറയാൻ ആർക്കും ഗ്രഹത്തൊന്നുമില്ല. ബട്ട് ഇൻ ദാറ്റ് ഡേ, ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് ഓഫ് പെർസിക്യൂഷൻ, ദ ചർച്ച് ഹാഡ് ടു കൺഫെസ് ദ ലോർഡ് ജീസസ് ആസ് ലോർഡ്. അത് വളരെ ക്ലിയറായിട്ട് യേശു മിശിഹായാണ് എല്ലാറ്റിനും ഉപരി, ഈസ് ഓൾസോ ദ ലോർഡ് എന്നുള്ള ആ കൺഫെഷൻ, അതിനുമുമ്പ് ജീസസ് ഇസ് മെസ്സയ എന്നുള്ള കൺഫെഷനേ ഉള്ളൂ. ജീസസ് ഇസ് ലോർഡ് എന്നുള്ള കൺഫെഷൻ ഈ റോമൻ എംപയറിൻ്റെ പ്രഷർ വരുമ്പോഴാണ് ആ കൺഫെഷൻ കൂടുതൽ സാങ്കത്യം ഉണ്ടാകും. അതിനുമുമ്പ് ജീസസ് ഇസ് മെസ്സയ എന്ന് കൺഫെസ് ചെയ്യുക എന്നുള്ളതാണ് സാധാരണയായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ചർച്ച്. ഇപ്പോഴേ ഈ പെർസിക്യൂഷൻ്റെ കോണ്ടെക്സ്റ്റിൽ ദ ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ് വാസ് മോർ എംഫസൈസ്ഡ് ദാൻ ഈവൻ ദി മെസ്സയാഷിപ്പ്. അപ്പോൾ 95 റൊമേഷ്യൻ പെർസിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പം അധികവും ലീഡേഴ്സിനെയാണ് വഴി അറസ്റ്റ് ചെയ്തോളൂ. സാധാരണക്കാരെ അധികം പെർസിക്യൂട്ട് ചെയ്തില്ല, ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയും അവരെയൊക്കെ പണിഷ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ
ഒരു ചിലതൊക്കെ റോമിലൊക്കെ അപ്പോഴത്തേക്കും കുറച്ച് ക്രിസ്ത്യാനികൾ പൈസ ഉള്ളവരൊക്കെ ഉണ്ട്, സോഷ്യൽ സ്റ്റാൻഡിങ് ഉള്ളവരും ഒക്കെ ഉണ്ട്, അവരെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതേസമയത്ത് ഡൊമേഷൻ്റെ കാലത്ത് ഏഷ്യയിൽ വേറൊരു വലിയ പെർസിക്യൂഷൻ തന്നെ ഉണ്ടായി. അതിനകത്തും ഒരുപാട് ആളുകൾ മാർട്ടിയറുടെ പ്രാപിച്ചു. 95 AD മുതലുള്ള കാലത്ത്, ആ മാർട്ടിയർഡമിൻ്റെ കാലത്താണ് എഫേസസിൽ വെച്ച് ജോൺ ഹൂവർ ഹീസ് റൈറ്റ്സ് ദി എപ്പോക്കലിപ്സ്. നമ്മുടെ എപ്പോക്കലിപ്റ്റിക് ലിറ്ററേച്ചർ വരുന്നത് 95 AD ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത്. വൈൽ ഹീസ് അറസ്റ്റിംഗ് ലീഡേഴ്സ് ഇൻ റോം, ഈസ് ഓൾസോ പ്രോസിക്യൂട്ടിംഗ് ഓൾ ക്രിസ്ത്യൻസ് ഇൻ ഏഷ്യ. അതിൻ്റെ കോണ്ടെക്സ്റ്റിലാ ബുക്ക് ഓഫ് റെവലേഷൻ വായിക്കുന്നത്. ഈ സമയത്താണ് ഈ റോമൻ എംപയർ, അതായത് ബാബിലോൺ എന്ന് പറയുന്ന ആരംഭിച്ചത്. ബാബേൽ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ കോടുവാക്ക്. എന്തുവാ കോടുവാക്കിൻ്റെ അർത്ഥം? റോമാ സാമ്രാജ്യം, ഡ്രാഗൺ എന്ന് പറഞ്ഞാരാ? റോമൻ എംപയർ. അതിനകത്ത് കാണുന്ന, ഈ റെവലേഷനകത്ത് കാണുന്ന ഹാർലട്ടും ഡ്രാഗണും ഒക്കെ റോമൻ എംപയറിൻ്റെയും അതിനകത്തുള്ള രാജാക്കന്മാരുടെയും ഒക്കെ പ്രതീകങ്ങളാണ്. അപ്പം അങ്ങനെ ബുക്ക് ഓഫ് റെവലേഷൻ ആ സമയത്താണ് ഉണ്ടാകുന്നത്. ജോഹാനിയൻ എപ്പിസിൽസും പ്രോബബിളി ആ പീരീഡിലാണ് എഴുതുന്നത്. അപ്പോൾ ഈ ജോഹാനിയൻ എപ്പിസിൽസിൽ ഒരുപാട് പറയുന്നുണ്ടല്ലോ, ദേ വർ വിത്ത് അസ് ദേ വെന്റ് ഔട്ട് ബിക്കോസ് ദേ ഡിഡ് നോട്ട് ബിലോങ് ടു അസ്. അവർ നമ്മളോടുകൂടെ ഉള്ളവരായിരുന്നു, പക്ഷെ നമ്മിൽ നിന്ന് പുറത്തു പോയി എന്ന് പറയുന്നില്ല യോഹന്നാന്റെ ലേഖനം. ഇതാരാ ഈ ജാമിനിയാസ് ഡിസിഷൻ വന്നപ്പോഴ്? അത് മുമ്പ് വരെ ക്രിസ്ത്യാനികളായിട്ട് ക്രിസ്തുവിനെ കൺഫസ് ചെയ്തുകൊണ്ടിരുന്ന പല ആളുകളും അത് നിർത്തിവെച്ച് യഹൂദന്മാരുടെ കൂടെ പോയി. ബിക്കോസ് പെർസിക്യൂഷൻ ഉണ്ടാക്കിയല്ല, ഇത് ലീഗൽ റിലിജനാണ് യഹൂദന്മാരുടെ റിലിജൻ. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, പുറത്തോട്ട് പോയി എന്ന് പറയുന്ന ആരെ പറ്റിയാ? ജൂയിഷ് പ്രോസലൈറ്റ്സ് ഹു ഹാഡ് ബിക്കം ജൂയിഷ് ക്രിസ്ത്യൻസ് ഹു ബിക്കോസ് ഓഫ് ദർ ഫിയർ ഓഫ് പെർസിക്യൂഷൻ ഡിനൈഡ് ക്രൈസ്റ്റ് ആൻഡ് വെന്റ് ആൻഡ് ജോയിൻഡ് ദ ജൂസ് ആൻഡ് കേഴ്സ്ഡ് ക്രൈസ്റ്റ്. സോനെ കേഴ്സ് ചെയ്തു എങ്കിലാണ് ചിലപ്പോൾ 95 AD ആകുമ്പോഴത്തേക്കും. ആ സമയത്തായി ബുക്ക് ഓഫ് റെവലേഷൻ ജോഹാനിയൻ എപ്പിസിൽസിനകത്ത് പറയുന്നതെല്ലാം വളരെ ഭയങ്കരമായിട്ട് നമ്മളിൽ നിന്ന് പോയവരെ പറ്റി പറയുന്നു അല്ലേ? ഇതുകൊണ്ടാണ്, അതായത് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് യഹൂദന്മാരുടെ കൂടെ കൂടിയവരായതുകൊണ്ട്. ആൻഡ് 96 AD ആകുമ്പോഴത്തേക്കും അല്പം സമാധാനം കിട്ടണം. ബിക്കോസ് എംപറർ ഡൊമേഷ്യൻ വാസ് മർഡേർഡ് ബൈ സം ഫോഴ്സസ് വിത്തിൻ ദ റോമൻ പോളിറ്റിക്സ്. അത് കഴിഞ്ഞ് നെർവ, നെർവ എന്ന് പറയുന്ന ആള് എംപറർ ആയപ്പോഴാണ് ഇത് റിലാക്സ് ദ പെർസിക്യൂഷൻ അഗൈൻസ്റ്റ് ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ്. പെർസിക്യൂഷൻ വേണ്ട, കുറച്ചുകൂടെ കൺസിലിയേറ്ററി പോളിസിയാണ് നല്ലത് എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഒരു ശകലം, ഒരു സമാധാനം തൽക്കാലത്ത് ക്രിസ്ത്യാനികൾക്കും യഹൂദന്മാർക്കും കിട്ടുകയും ചെയ്തു. 98 AD ഹി ബിക്കെയിം എംപറർ. ഇൻ 96 98 AD ഹി ഡൈസ്. നെർവ ഓൾസോ ഡൈസ്. എംപററായിട്ട് അധികം ആളൊന്നും ജീവിക്കാൻ പ്രയാസമാണ്, എപ്പോഴും കൺസ്പിറസീസാണ്. സോ നെർവ ഡൈസ് ആൻഡ് ദെൻ ബിക്കംസ് എ ന്യൂ എംപറർ, എ റാദർ ലേണഡ് മാൻ, ട്രാജൻ. പിന്നെ പേരില് PRAJAN. രാജൻ ബിക്കംസ് എംപറർ ഇൻ 98. ആ പീരീഡിലാണ് നമുക്ക് അല്പം ഒരു ആശ്വാസം കിട്ടുന്നത്. ക്ലീമിയസിൻ്റെ ഒന്നാമത്തെ ലേഖനം കൊരിന്ത്യക്കാർക്ക് എഴുതുന്നു നോക്കി, അറൌണ്ട് 98 കൊരിന്ത്യയിൽ എന്താ ഉണ്ടായ പ്രശ്നം? അവിടുത്തെ അൽമായക്കാർ കൂടി അവരുടെ പ്രസ്ബിറ്റേഴ്സിന് സഭയിൽ നിന്ന് പുറന്തള്ളി എന്നുള്ളതാണ്. അതിന് എതിരായിട്ടാണ് ക്ലീമിയസ് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമല്ല, അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയൊന്നുമല്ല എന്നും പറഞ്ഞ് ക്ലീമിയസ് എഴുതുന്നത്. സോ ക്ലെമൻസ് ഫസ്റ്റ് ലെറ്റർ ഇസ് അറൌണ്ട് 100 AD. അത് കഴിഞ്ഞുള്ള പീരീഡ് 107 AD പിന്നെയും പെർസിക്യൂഷൻ ഉണ്ട്. പെർസിക്യൂഷൻ അങ്ങ് തീർന്നില്ല മുഴുവൻ.
ക്ലെമന്റിൻ്റെതിനകത്ത് മാർട്ടിയറിനെ പറ്റി അധികം പറയുന്നില്ല. അത് കഴിയുമ്പോൾ ഇഗ്നാത്തിയോസിൻ്റെ പീരീഡ് വരുമ്പോൾ 107 ഇഗ്നാത്തിയോസിൻ്റെ മിക്കവാറും ലെറ്റേഴ്സ്. ഇഗ്നാത്തിയോസ് ഈസ് അറസ്റ്റഡ് ആൻഡ് ഈസ് ബീങ് ടേക്കൺ ടു റോം ടു ബി എക്സിക്യൂട്ടഡ്. പോളികാർപ്പോസിനെ കൊല്ലുന്നതും ആ പീരീഡിലാണ്. അപ്പോൾ ഈ ട്രാജൻ്റെ കാലത്ത് കാര്യം കുറച്ചൊക്കെ ഒരാശ്വാസം ഉണ്ടായെങ്കിലും പിന്നെയും രണ്ടാമതും പെർസിക്യൂഷൻ തുടങ്ങി. അതിൽപ്പെട്ട ഒരുപാട് മാർട്ടിയേഴ്സ് സഭയ്ക്കുണ്ടായി. അതിൽ നമ്മളിപ്പം പ്രധാനമായിട്ട് നമുക്ക് ഓർമ്മയുള്ളത് അപ്പോസ്തോലിക പിതാക്കന്മാരായ ഇഗ്നാത്തിയോസ്, പോളികാർപ്പോസ് രണ്ടുപേരെയാണ്. ഇഗ്നാത്തിയോസ് വാസ് ദ ബിഷപ്പ് ഓഫ് ആന്റിയോക്ക് ആൻഡ് വൈൽ ഗോയിങ് ടു റോം ടു ബി ബിഹേഡഡ് ഹി റോട്ട് ഹിസ് ലെറ്റേഴ്സ് ടു ദ ചർച്ചസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് വാസ് എ വെരി ഇമ്പോർട്ടൻ്റ് തിങ്. ഈ സെൻറ് പോളിൻ്റെ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് പോലെ തന്നെ സഭയിലെ അപ്പോസ്തലന്മാരുടെ ടീച്ചിങ് ഇതാണെന്നുള്ളത് ഈ ക്ലീമീസിൻ്റെയും ഇഗ്നാത്തിയോസിൻ്റെയും ചർച്ച് കൊണ്ടാണ്, ലെറ്റേഴ്സ് കൊണ്ടാണ് ചർച്ച് ഓർഡറിന് കുറച്ചൊരു ക്രമീകരണം ഉണ്ടാകുന്നത്. പൗലോസ് ലിയാനിയുടെ ലേഖനത്തിൽ സാൽവേഷനെ പറ്റിയും മിശിഹായെപ്പറ്റിയും പറഞ്ഞതുപോലെ ഇഗ്നാത്തിയോസിൻ്റെയും ക്ലീമീസിൻ്റെയും ലേഖനത്തിൽ ചർച്ച് എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്, വാട്ട് ഈസ് ദി ഓർഡർ, അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് എപ്പിസ്കോപ്പസ്, രണ്ട് യൂക്കറിസ്റ്റ്. ആ പോയിന്റ് ഓഫ് വ്യൂ പ്രബലത്തിൽ വരുന്നത് 107 കഴിഞ്ഞിട്ടുള്ള കാലത്താണ് ഇത് ക്ലിയർ ആകുന്നത്. അതുവരെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് ചർച്ചിനകത്ത്. ഒരു യൂണിവേഴ്സൽ ഓർഗനൈസേഷൻ ഒന്നുമില്ല എങ്കിലും അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യം പലരും തുടർന്നുകൊണ്ട് പോകുന്നുണ്ടെങ്കിലും ഒരു യൂണിവേഴ്സൽ ഹെഡ് ഓഫ് ദ ചർച്ചോ അങ്ങനെയൊന്നുമില്ല. ഈ റോമൻ എംപയറിൻ്റെ ക്രമമനുസരിച്ച് പ്രൊവിൻഷ്യൽ മെട്രോപോളിറ്റൻസോ ഒന്നുമില്ല. പിന്നെയാണ് ഉണ്ടായിരുന്നത്. മെട്രോപോളിറ്റൻസ് പറഞ്ഞാൽ ഒരു പ്രോവിൻസിലെ ക്യാപിറ്റലിൻ്റെ മെട്രോപോളിത്താന്ന് പറയും. അത് ഈ പീരീഡിൽ അവർക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും വന്നിട്ടില്ല. ഒരു 107 ഒക്കെ ആകുമ്പോൾ ബിഷപ്സ് ഉണ്ട്, പ്രസ്ബിറ്റേഴ്സ് ഉണ്ട്, ഡീക്കൻസ് ഉണ്ട്, യൂക്കറിസ്റ്റും ഉണ്ട്. ദാറ്റ് ഈസ് ദി തിങ് വിച്ച് ഹോൾഡ്സ് ദ ചർച്ച് ടുഗദർ, അത്രേ ഉള്ളൂ. അല്ലാതെ ഓവറോൾ ഹെഡായിട്ട് ആരുമില്ല. യോഹന്നാൻ ജീവിച്ചിരിക്കുന്ന കാലത്താണല്ലോ പൗലോസ് ലീഹ എഫേസർക്ക് എഴുതിയത് അല്ലേ? യോഹന്നാനെ പറ്റി വല്ലതും പറയുന്നുണ്ടോ? ഇല്ല, നത്തിങ് ഇൻ ഇറ്റ്. സോ ആരാ ആ സഭകളൊക്കെ ഭരിച്ചിരുന്ന, ഏഷ്യയിലെ സഭകളൊക്കെ ഭരിച്ചിരുന്ന ആരാ? യോഹന്നാൻ നേരിട്ട് ഭരിച്ചെന്ന് തോന്നുന്നില്ല. അതാത് സ്ഥലങ്ങളിൽ അപ്പോസ്തലന്മാർ ആക്കിയ മെത്രാപ്പൊലിത്തന്മാരുണ്ടായിരുന്നു, ബിഷപ്സ് ഉണ്ടായിരുന്നു, ബിഷപ്സ് ഭരിച്ചു എന്നല്ലാതെ ഓവറോൾ ഹെഡായിട്ട് ലാസ്റ്റ് അപ്പോസ്റ്റൽ പോലും പ്രവർത്തിച്ചില്ല. പാപ്പായെ പോലെ സെന്റ് ജോൺ പോലും പ്രവർത്തിച്ചില്ല. എല്ലാവരുടെയും കൂടെ ഹെഡാണ്, ഞാൻ അപ്പോസ്റ്റലാണെന്നും പറഞ്ഞുകൊണ്ട് ചെയ്തില്ല. ദ ചർച്ച് വാസ് വിത്തൗട്ട് എ യൂണിവേഴ്സൽ ഓർഗനൈസേഷൻ. ഇറ്റ് ഹാഡ് എ സ്ട്രക്ചർ. ആ സ്ട്രക്ചറിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ ബിഷപ്പ് വിത്ത് ദ പ്രസ്ബിറ്റേഴ്സ് ആൻഡ് ദ ഡീക്കൻസ് ആൻഡ് ദ യൂക്കറിസ്റ്റിക് അസംബ്ലി. ഇതാണ് സഭയുടെ പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ എലിമെന്റ്. അല്ലാതെ റോമിന്റെയോ അന്ത്യോഖ്യയുടെയോ അലക്സാണ്ട്രിയയുടെയോ അല്ലെങ്കിൽ ഒരു പ്രൊവിൻഷ്യൽ ക്യാപിറ്റലിലെ ബിഷപ്പിന്റെയോ അധികാരം പോലും വന്നില്ല. അതൊക്കെ പിന്നെ ഉണ്ടാകുന്നതാണ്. ഓൺലി ആഫ്റ്റർ ദ പെർസിക്യൂഷൻ സീസ് റോമൻ എംപയർ ഡെവലപ്സ് ഇറ്റ്സ് ഓൺ സ്ട്രക്ചർ. എന്നതും ചർച്ചും കൂടെ ഏറെക്കുറെ അതുപോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കും. അല്ലാതെ യൂണിവേഴ്സലി ദർ ഇസ് നോ അതോറിറ്റി. ഒരു പ്രോവിൻസിന് അതോറിറ്റി ഇല്ല. ഈജിപ്തിലുള്ളവർക്കെല്ലാം കൂടെ ഈജിപ്തിലെ ബിഷപ്പിന്, അലക്സാണ്ട്രിയയിലെ ബിഷപ്പിന് വലിയൊരു സ്ഥാനമുണ്ട്. അവിടെ ഇച്ചിരി ഓർഗനൈസേഷനുണ്ട്. അല്ലാതെ ഈ ഹെഡ് എന്നും പറഞ്ഞ് റോമിലെ ബിഷപ്പിന് യാതൊരു അധികാരവും ഇല്ല. നോർത്ത് ഇറ്റലി പോലും അധികാരമില്ല അദ്ദേഹത്തിന്. മിലാനിൽ അദ്ദേഹത്തിന് അധികാരമില്ല പാപ്പാക്ക്. ഓൺലി ഇൻ ദാറ്റ് സൗത്ത് ഇറ്റലി മാത്രമേ ഉള്ളൂ. വേറെ എങ്ങും അധികാരമില്ല. പിന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. നോർത്ത് ആഫ്രിക്കയിൽ അപ്പോഴത്തേക്കാണ് ക്രിസ്ത്യൻസ് ഉണ്ടായി വരുന്നത്. നോർത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ലിബിയ, സഹാറ, ഈജിപ്തിനെ നോർത്ത് ആഫ്രിക്കയെ കൂട്ടുകാരാണ്. ഈജിപ്റ്റ് ഇസ് എ സെപ്പറേറ്റ് പ്രോവിൻസ്. നോർത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് ഈജിപ്തിൽ നിന്നുള്ള വ്യത്യാസം എന്താ? നോർത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ കാർത്തേജ്, ലിബിയ, സഹാറ, മൊറോക്കോ, ഇപ്പോഴത്തെ മൊറോക്കോ ഒക്കെ ഇല്ലേ, അതുപോലെയുള്ള സ്ഥലങ്ങൾ, ട്യൂണീഷ്യ, ഇതൊക്കെ ബേസിക്കലി ലാറ്റിൻ കോളനീസാണ്. യൂറോപ്പിൽ നിന്ന് കുടിയേറിപ്പാർത്ത ആളുകളാണ്. ഈജിപ്തിലെ അങ്ങനെയല്ല.
ഈജിപ്തിലെ അവർക്ക് ഒരു നാഷണൽ ഐഡന്റിറ്റി ഉണ്ട്. നേരെ മറിച്ച് നോർത്ത് ആഫ്രിക്കയിലുള്ളവർക്ക് ആ നാഷണൽ ഐഡന്റിറ്റി ഇല്ല, അവർ ലാറ്റിൻസാണ്. അപ്പൊ അവരുടെ ലോയൽറ്റി മുഴുവനും അക്രോസ് ദ മെഡിറ്ററേനിയൻ ടു റോമ ഉള്ളത്. അവരുടെ ഇടയിലും ദ ചർച്ച് ബിഗാൻ ഡെവലപ്പിംഗ് ക്വൈറ്റ് ഫ്രീക്വന്റ്ലി ബിക്കോസ് ദേ വർ ലാറ്റിൻസ്. As soon as Rome became a center of Christianity, they had a certain kind of desire to have supervision over North Africa. അത്രേ ഉള്ളൂ. റോമയിലും പാപ്പയ്ക്ക് അധികാരം ചെലുത്താൻ വലിയടത്തും ഉണ്ടായിരുന്നെങ്കിൽ നോർത്ത് ആഫ്രിക്ക. എന്തുകൊണ്ടാ? ലാറ്റിൻ ക്രിസ്ത്യാനിറ്റി ആയിരുന്നു. ഈജിപ്തിൽ ഒക്കുകയാണ്. ഈജിപ്തുകാരെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ ഏഷ്യയിലെങ്ങും ഒക്കുകയില്ല. ഇതേ ഉള്ളൂ അദ്ദേഹം. നോർത്ത് ഇറ്റലിയിലും ഒക്കുകയില്ല. ബിക്കോസ് മിലാനി ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സിറ്റി, ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് റോം. തന്നെയുമല്ല, ഈ ആദ്യകാലത്ത് റോമിലെ ബിഷപ്സ് ഒരാൾ പോലും ലത്തീൻകാരനല്ല, എല്ലാം ഗ്രീക്കുകാരാണ്. അവരാരാധിക്കുന്ന ഏത് ഭാഷയില്ല, ഗ്രീക്കിലാരാണ്. ഏർലിയസ്റ്റ് റോമൻ വർഷിപ്പ് പോലും ഗ്രീക്കിലായിരുന്നു. അപ്പോ ദി ചർച്ച് ഹാസ് നോ യൂണിവേഴ്സൽ സ്ട്രക്ചർ. ഇറ്റ് ഹാസ് ഓൺലി ദ സ്ട്രക്ചർ ഓഫ് ദി എപ്പിസ്കോപ്പേറ്റ്, ദി ഡയാക്കണേറ്റ് ആൻഡ് ദി പ്രസ്ബിറ്ററേറ്റ് ആൻഡ് ദി യൂക്കറിസ്റ്റ്. എക്സെപ്ഷൻ ഈസ് അലക്സാൻഡ്രിയ. അലക്സാൻഡ്രിയയിലെ ബിഷപ്പിന് ഈജിപ്തിലെ മുഴുവൻ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള മറ്റ് ബിഷപ്സ് അദ്ദേഹത്തിന്റെ സഫ്രഗൻസ് ആയിട്ട് വർക്ക് ചെയ്യും. വേപ്പസി എന്ന് പറയുന്ന അതാ, അതാരാ ആദ്യം തുടങ്ങിയത്? അലക്സാൻഡ്രിയ. ഈ ടൈറ്റിൽ ആരാ ആദ്യം എടുത്തത് പാപ്പ എന്നുള്ളത്? അലക്സാൻഡ്രിയ, റോമയല്ല. ഈ ടൈറ്റിലിന്റെ അറബി എന്നാ പാപ്പ എന്നുള്ളവര്? ബാ എന്ന് പറയുന്നതെല്ലാം ബായാണ്. പാപ്പ എന്ന് പറയുന്നത് ബാബാ, ബാബ എന്ന് പറയുന്നത് ഒക്കെ അത് തന്നെയാണ്. സായി ബാബ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഉറുദു ഇവിടെ വന്നതാണ് ബാബ. ബാബായും ബാബായും പാപ്പായും എല്ലാം ഒന്നാ. അച്ഛന്മാരുടെ ടൈറ്റിൽ എന്നാ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു നാല് നാലാം ചേർന്നവരും പാപ്പ, അതാ അവരുടെ പേര് പാപ്പ. പാപ്പ എന്ന് പറഞ്ഞാൽ പ്രീസ്റ്റ് അർത്ഥമുണ്ട്. ജയിക്കുന്ന ഫോർത്ത് സെഞ്ചുറി കഴിയുമ്പോഴോ അങ്ങനെയല്ല. നമുക്കറിയാമല്ലോ പാപ്പയുടെ ഡേറ്റി തന്നെ പാപ്പയുടെ, പാപ്പ എന്നുള്ള വാക്കിന്റെ, പാപ്പാസ് എന്നുള്ള വാക്കിന്റെ ഡേറ്റി തന്നെ ജനറ്റി തന്നെ കോൺജുഗേഷൻ പഠിക്കാൻ ഗ്രീക്ക് പഠിച്ചത് പറയാ. പാപ്പാഡോസ്, പാപ്പാഡോസ് എന്ന് പറഞ്ഞാൽ അച്ഛന്റെ എന്നർത്ഥം. എന്റെ കൂടെ ഒരു പൗലോസും കൂടെ ചേർക്കാമെങ്കിൽ പൗലോസ് അച്ഛനർത്ഥം കുട്ടി. പാപ്പാടോ പൗലോസ് എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? അച്ഛന്റെ മകൻ. ഞാനെന്റെ കെ.എം. ജയരാജന്റെ മകനും ബേബിരുച്ചിന്റെ മകനും ഒക്കെ എന്റെ വലിയ കൂട്ടുകാരായിരുന്നു നിലയിൽ. അവർക്കെല്ലാം പപ്പട പൗലോസ് എന്നാണ്. ഡെന്നീസും അവരൊക്കെ പപ്പട പോലീസുമാരാണ്. ജോർജിനും പപ്പട പോലീസുമാരാണ്. സോ ദി പാപ്പ ടൈറ്റിൽ വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ ദി ബിഷപ്പ് ഓഫ് അലക്സാൻഡ്രിയ ആൻഡ് വാസ് ടേക്കൺ ബൈ റോം മച്ച് ലേറ്റർ. അപ്പൊ ചർച്ചിന്റെ സ്ട്രക്ചർ യു നൗ ബിഗിൻ ടു സീ. അതേസമയം ജൂയിഷ് ക്രിസ്ത്യൻസിന്റെ ഇടയ്ക്ക് മാത്രമല്ല, ജെന്റൈൽ ക്രിസ്ത്യൻസിന്റെ ഇടയ്ക്കും ജെറൂസലമിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. റോമിനും അന്ത്യോക്കിയയ്ക്കും ഇമ്പോർട്ടൻസ് ഇല്ലാതെ ആകുന്നതിന് മുമ്പ്, വരുന്നതിന് മുമ്പ്, വളരെ മുമ്പ് തന്നെ ജെറൂസലമിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ജെറൂസലമിലെ ബിഷപ്പ് എന്ന് പറയുന്നത് സാധാരണ കർത്താവിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളായിരിക്കും. സോ ദർ ഈസ് സെർട്ടൺ സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ഫോർ ജെറൂസലം. ജെറൂസലം ഈസ് എ ഗ്രേറ്റ് സെന്റർ ഓഫ് പിൽഗ്രിമേജ്. അത് ഫോർത്ത് സെഞ്ചുറി പോലും ജെറൂസലമിലേക്ക് പിൽഗ്രിംസ് ഒക്കെ സ്പെയിനിൽ നിന്ന് വരെ വരുന്നുണ്ട് ഒരുപാട് പേര്. സോ ഈ റോമിന്റെയും എന്താ നമ്മളിപ്പോ പേട്രിയാർക്കൽ സീസൺ എന്ന് പറയുന്ന സീസണൊന്നും അന്ന് ഇമ്പോർട്ടൻസ് ഇല്ല. മെട്രോപോളിറ്റൻ സീസണ് പോലും അന്ന് ഇമ്പോർട്ടൻസ് വന്നിട്ടില്ല. മെട്രോപോളിസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രൊവിൻഷ്യൽ ക്യാപിറ്റൽ. അതിനുപോലും ഇമ്പോർട്ടൻസ് വന്നിട്ടില്ല. ബിക്കോസ് പഴ്സിക്കൂട്ടൻ ചർച്ച് ആയതുകൊണ്ട് റോമൻ ഗവൺമെന്റിന്റെ സ്ട്രക്ചർ അനുസരിച്ചല്ല പോകുന്നത്. അതിന് അതിൻ്റെതായ ഒരു തദ്ദേശീയ എപ്പിസ്കോപ്പേറ്റും ഒക്കെ ഉണ്ട്. പക്ഷെ അത് ബ്രേക്ക് ചെയ്യാൻ വരുന്ന ആളുകളും ഉണ്ട് കേട്ടോ. അടുത്ത പീരീഡ് ആകുമ്പോഴാണ്, അതായത് നമ്മളിപ്പോ സപ്പോസിംഗ് വി സ്റ്റോപ്പ് ആൻഡ് ഗോ ബിയോണ്ട് 135,
135 ലെ സെക്കൻഡ് ജൂയിഷ് വാർ അവസാനിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള ആ പീരിയഡിൽ ഒരു പുതിയ മൂവ്മെന്റ് ചർച്ചിനകത്താണ് നമ്മൾ ആദ്യം കാണുന്നത്. യഹൂദന്മാരുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, പേഗൻസിന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ഗ്നോസ്റ്റിസിസം എന്ന് പറയുന്നത് എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? ചർച്ചിനകത്ത് ആദ്യം കാണുന്നത് ബാസിലിഡീസ്, വാലന്റീനസ്, മാർസ്യൻ, ഒരു മൂന്ന് പേരാ മെയിനായിട്ട് സെമി ഗ്നോസ്റ്റിക് ടെൻഡൻസീസ് ഉള്ളവർ. അപ്പോ ഈ വാസിലിഡീസും വാലന്റീനസും ഒക്കെ അലക്സാണ്ട്രിയയിലാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഈ വെൻ ടു റോം ആൻഡ് ബിഗാൻ സ്റ്റാർട്ടിങ് ഹിസ് വർക്ക് ഇൻ റോം. വാട്ട് വാസ് ദർ ക്ലെയിം? ബാസിലിഡീസിന്റെയും വാലന്റീനസിന്റെയും ക്ലെയിം എന്താ? ദേ ആർ ദ സക്സസേഴ്സ് ഓഫ് പീറ്റർ ആൻഡ് പോൾ. അവരുടെ ടീച്ചിങ് എന്ന് പറയുന്നത് പീറ്റർ ആൻഡ് പോളിന്റെ സീക്രട്ട് ടീച്ചിങ് ആണ്. അപ്പോസ്തലന്മാരുടെ സീക്രട്ട് ടീച്ചിങ് കിട്ടിയിട്ടുള്ള ഞങ്ങൾക്കാണ്. ഈ മദ്രാചന്മാരൊക്കെ പറയുന്നത് ശരിയായ ടീച്ചിങ് അല്ല. ശരിയായ ടീച്ചിങ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. രഹസ്യമായിട്ട് ഒരു പരമ്പരയായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോസ്തോളിക് സക്സേഷൻ എന്നുള്ള വാക്കാരാണ് ആദ്യം ഉപയോഗിക്കുന്നത്? നാസ്റ്റിക്സ് ആണ്. ഈ ബാസിലിഡീസും വാലന്റീനസും ആദ്യം ഉപയോഗിക്കുന്ന ആ വാക്ക്. We have got our teaching directly from Peter and Paul through a succession of teachers. എന്നും പറഞ്ഞ് പിന്നീട് ക്രിസ്ത്യാനികൾ അതിനെതിരായിട്ട് ഹെഗസിപ്പസിന്റെ കഥ നിങ്ങൾക്കറിയാമല്ലോ. Jewish Christian who went and interviewed all the churches and took down notes about their teachings and found that that teaching was common to all the churches and therefore said that that is the true apostolic teaching. അതിനു മുമ്പ് ഈ വാലന്റീനസും ബാസിലിഡീസും അപ്പസ്റ്റോളിക് സക്സേഷൻ ഉള്ള വാക്ക് തന്നെ അവരാ ഉപയോഗിക്കും, ആ വേർഡ് തന്നെ അവരാ ഉപയോഗിക്കും. അപ്പോൾ ഈ ഗ്നോസ്റ്റിക് ഹെറസിയിലെ പ്രധാനപ്പെട്ട സംഗതികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, മാറ്റർ ഇസ് ഈവിൾ. ആദ്യത്തെ ക്രിസ്ത്യാനികൾ സമ്മതിക്കാത്ത ഒന്നാമത്തെ ടീച്ചിങ്, മാറ്റർ ഇസ് ഈവിൾ. സോ ദ ബോഡി ഈസ് ഈവിൾ, സോ ദ സോൾ മസ്റ്റ് ബി liberated from the body, and the soul originally comes from the absolute ultimate reality. Ad ivada varnu kadavil kidakkana adinu moksham venam. Exactly the same tradition as the Hindus. Gnostic teaching ennu parayunnathu nammal ippo kaanunnathu hindukalude moksha jindayila. Very interesting. ഞാൻ എപ്പോഴും പറയും ഈ മോക്ഷം എന്നുള്ള ഐഡിയ ഇൻഡോ ഹെലേനിക്കാണ്, ഗ്നോസ്റ്റിക്സിനും ജൂസിനും കോമൺ ആയിട്ടുള്ളതാണ്. സാൽവേഷൻ എന്ന് പറഞ്ഞാൽ മോക്ഷം എന്നുള്ള അർത്ഥം ഗ്നോസ്റ്റിക്സ്. ആ സാൽവേഷൻ കൊടുക്കാൻ വേണ്ടി മോളിൽ നിന്ന് ഒരു സേവിയർ വരുന്നു, സോട്ടേർ. സോട്ടേർ എന്നുള്ള വാക്ക് അറിയാമോ? ഗ്രീക്ക് ഫോർ സേവിയർ. ഈ സോട്ടേർ സ്വർഗത്തിൽ നിന്ന് വന്ന് ഈ ആത്മാവിനെ തിരികെ കൊണ്ടുപോകണം അന്ന് പഴയ സ്ഥലത്തേക്ക്. ആ പോകുന്ന വഴിക്ക് എതിലൂടെയാണ് പോകുന്നത്? കോയാറിക്കോട്. അയറോസ്, അയറോസ് എന്ന് പറഞ്ഞ എന്നാ? എയർ. ഈ എയറിലാണ് പതിയിരിക്കുന്നത് ഇഷ്ടാത്മാക്കളെല്ലാം. പോകുന്ന ആത്മാവിനെ നമ്മുടെ ക്രമങ്ങളിലൊക്കെ വന്നു ഇല്ലേ? കോയാറി പതിയിരിക്കുന്ന ഇഷ്ടാത്മാക്കളൊക്കെ വന്നു. അതൊക്കെ ഗ്നോസ്റ്റിക്കാ. നമ്മുടെ നമസ്കാര പുസ്തകത്തിലെ ഒത്തിരിയെല്ലാം ഗ്നോസ്റ്റിക്കാണ്. അത് ഈ ഗ്നോസ്റ്റിക് ടീച്ചിങ് അങ്ങനെ ഇഷ്ടംപോലെ വരുമ്പോഴത്തെ ഫണ്ടമെന്റൽസ് പഠിപ്പിക്കുന്ന എന്നതാണ് ഗ്നോസ്റ്റിക്കാണ്. ആത്മാവിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകണം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എന്തിനാ? ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി. ഈ ആത്മാവിനെ രക്ഷിക്കുക എന്നുള്ള ടീച്ചിങ്ങിന് ഇത്രയും സെൻട്രാലിറ്റി കൊടുക്കുന്നത് ഗ്നോസ്റ്റിക്സിന്റെ ടീച്ചിങ്ങാണ്. ക്രിസ്ത്യാനിറ്റിയിൽ God has given eternal life and forgiveness to sinners. Nallade aatmavine rakshikkan vendi nammal vishudikkanum padipikkathilla. Aatmava Kristu rakshikkunnundo ennalladine patti samshayamonnum illengil adalle focus devathinte rajyam varanamulla. It is quite different from the fundamentalist religion. Le fundamentalist religion agathe eppozhum aatmavine rakshiche ee lokathil nu swargathilekku kondu povuka naragathi povada veyidu. That is gnostic. അത് ഗ്നോസ്റ്റിക് ടീച്ചിങ് ആണ്. ഇപ്പോഴും അത് ചർച്ചിനകത്ത് മുഴുവനും കിടക്കുന്ന ഏതാ? ഇപ്പോഴും അധികം പേരുടെയും ഫെയ്ത്ത് അവിടെയാണ് കിടക്കുന്നത്.
ഈ ഫണ്ടമെന്റലിസ്റ്റ് നാസ്റ്റിക് ഫെയ്ത്തിലാണ് കിടക്കുന്നത്. എൻ്റെ ആത്മാവിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നല്ലാതെ എനിക്കിവിടെ വേറെ വലിയ കാര്യമായിട്ടൊന്നും ചുമതലയൊന്നും ഇല്ല. എൻ്റെ കാര്യം എൻ്റെ ആത്മാവിൻ്റെ കാര്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ കുറേ ആത്മാവിനെ കൂടെ നേടാൻ നോക്കാം എന്നുള്ളതാണ്. അതായപ്പോഴത്തേക്ക് നാസ്റ്റിസിസം നമ്മുടെ സ്വർഗത്തൊക്കെ ധാരാളമുണ്ട്. ദാറ്റ് വാസ് ദാറ്റ് ടീച്ചിങ് കംസ് എക്സ്പ്രസ്ലി ഫ്രം വാലന്റിനസ് ബെസിലിറ്റീസ് ആൻഡ് ലേറ്റർ മാർസിയ. അപ്പോ ഈ വാലന്റിനസ് 150 AD ആകുമ്പോഴാണ് റോമിൽ വരുന്നത്. അപ്പോൾ തുടങ്ങി നമുക്ക് ഈ ഹെരസീസ് എന്നുള്ള പ്രശ്നം അപ്പോഴാണ് ശരിക്കും വരുന്നത്. അതിനു മുമ്പ് തോന്നലിസം ഒക്കെ ഉണ്ടെങ്കിലും അതിനെത്ര വലിയ ശക്തിയില്ല. വിൽ ജസ്റ്റ് ബ്രേക്ക് ഫോർ 5 മിനിറ്റ്സ്. ഉണ്ടായ ഏർലി ചർച്ചിന്റെ ഹിസ്റ്ററിയിൽ ഉണ്ടായൊരു പ്രധാനപ്പെട്ട ഹെറസി ഗ്നോസ്റ്റിസിസമാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി കുറച്ചൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇപ്പോൾ നമ്മുടെ നിത്യ ചൈതന്യയതി അറിയാം, അദ്ദേഹം ഈ നാഗ് ഹമ്മാഡി ഗ്നോസ്റ്റിക് ടെക്സ്റ്റിനെ ബേസ് ചെയ്തും കൊണ്ട് പലപ്പോഴും വാദിക്കുന്നത് ഹിന്ദുമതത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ ക്രിസ്തുമതത്തിലും ഉണ്ട് എന്നാണ്. അങ്ങനെ വാദിക്കുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഗ്നോസ്റ്റിക് ടെക്സ്റ്റ്. നാഗ് ഹമ്മാഡി നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, 1945 കണ്ടുപിടിച്ച, 1948 ഡെഡ് സീ സ്ക്രോൾസ് കണ്ടുപിടിക്കുന്നു. 1945 കണ്ടുപിടിച്ച നാഗ് ഹമ്മാഡി ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈജിപ്തിലെ മണലാരണ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ടെക്സ്റ്റാണ്. നാഗ് ഹമ്മാഡി എന്ന് പറയുന്ന സ്ഥലത്ത് അഹമ്മദി നാഗമ്മദി അവിടെ നിന്ന് കിട്ടുന്ന ടെക്സ്റ്റാണ്. അതിനകത്ത് രണ്ടെണ്ണം വളരെ പ്രധാനമായിട്ടുള്ളതൊന്ന് ഗോസ്പൽ ഓഫ് ട്രൂത്ത് വായിച്ചിട്ടുണ്ടോ? ഗോസ്പൽ ഓഫ് ട്രൂത്ത് ഇപ്പോൾ ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലും ഉണ്ടോ എന്ന് സംശയമാണ്. ഗോസ്പൽ ഓഫ് സെൻറ് തോമസും ആ കൂട്ടത്തിൽ പെട്ടോ? ആക്ട്സ് ഓഫ് സെൻറ് തോമസിനകത്ത് കുറേ ആവശ്യമുണ്ട്. ഈ ഗോസ്പൽ ഓഫ് ട്രൂത്ത് പ്രോബബ്ലി റിട്ടൺ ബൈ വാലന്റിനസ് ഹിംസെൽഫ്. വാലന്റിനസ് വാസ് ദി മെയിൻ ആർട്ടിക്കുലേറ്റ് സ്പീക്കർ. അത് അറൗണ്ട് 135 AD ആണ് ഈ പുതിയ പീരീഡ് ആരംഭിക്കുന്നത്. ആ പീരീഡിൻ്റെ പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ അപ്പോക്കലിപ്റ്റിക് ലിറ്ററേച്ചറിനെ പറ്റി പറഞ്ഞല്ലോ, ലോകം ഇപ്പോൾ അവസാനിക്കും എല്ലാം മാറുമെന്നുള്ള ചിന്ത. അത് ഏകദേശം 135 ആകുമ്പോഴത്തേക്ക് ശാന്തമാണ്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചർച്ചിന് ഒരു അതോറിറ്റി സ്ട്രക്ചർ ഇല്ല, ബൈബിളില്ല, ഒന്നുമില്ല. ഇത് ഏതാണ് ശരിയായിട്ടുള്ള ടീച്ചിങ് എന്ന് പറയാനുള്ള മാർഗമൊന്നും. ആ സമയത്ത് ഒരുപാട് ഇന്റലക്ച്വൽസ് ക്രിസ്ത്യാനിറ്റിയിലോട്ട് വരുന്നുണ്ട്. പേഗൻ ഇന്റലക്ച്വൽസും ജൂയിഷ് ഇന്റലക്ച്വൽസുമായിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട്. അപ്പം അവര് എപ്പോഴും ഉണ്ട്, ക്രിസ്ത്യാനിറ്റിക്കകത്തും ഉണ്ട്. ഒരുപാട് പേര് പള്ളിയിലൊന്നും വരികയില്ല, അവർക്ക് സ്വന്തമായിട്ട് ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ക്രിസ്ത്യാനികളാണെന്ന് പറയും, അവരുടെ സ്വന്തമായിട്ട് ദിസ് ഐ ബിലീവ് ദിസ് ഐ ഡോണ്ട് ബിലീവ് എന്നിങ്ങനെ പറഞ്ഞും കൊണ്ട് സ്വന്തമായിട്ട് റിലിജൻ ഉണ്ടാക്കുന്ന ഒത്തിരി പേര് ഇന്റലക്ച്വൽസ്. അതുപോലെയുള്ള ഒത്തിരി ഇന്റലക്ച്വൽസ് മെഡിറ്ററേനിയൻ വേൾഡിലുണ്ടായി. അവരിൽ പെട്ടതാണ് ഈ ഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്നത്. അവർക്ക് തന്നെ കൺസിസ്റ്റൻസി ഒന്നുമില്ല. പിന്നെ വാലന്റിനസ് ആൻഡ് ബാസിലിഡീസ് വർ സ്കോളർലി പീപ്പിൾ. അപ്പോൾ അവർക്ക് പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ടീച്ചിങ് ആണെന്നും പറഞ്ഞ് ക്ലീമീസിൻ്റെ ലേഖനത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട് സീക്രറ്റ് ഗ്നോസിസ് ഉണ്ട് ക്രിസ്ത്യാനികൾ. പൗലോസിനായും പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനികൾക്ക് മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ലാത്തൊരു നോളജുണ്ട്. ആസ് ഫാർ ആസ് സെൻറ് പോൾ ഈസ് കൺസേൺഡ് വാട്ട് ഈസ് ദാറ്റ് സീക്രറ്റ് നോളജ്? ദ മിസ്റ്ററീസ് ഓഫ് ക്രൈസ്റ്റ്. ദാറ്റ് മീൻസ് ഗോഡ് ഹാസ് ഫ്രം ദ ബിഗിനിങ് ഇൻറ്റൻഡെഡ് that the whole universe should be reconciled to him, not only the Jews. ഇതാണ് മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പൗലോസ്ലിഹ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെ മുഴുവനും തനിക്കായി താൻ വേർതിരിച്ച് അതിനെ രക്ഷിക്കാൻ താൻ ആദ്യം മുതലേ പ്ലാനുണ്ട് എന്നുള്ളതിനെ പറ്റി ആ മിസ്റ്ററീസ് എന്ന് പറയുന്നത് അതിൽപ്പെട്ടതാണ്. ബാക്കി സുവിശേഷവും ഇല്ല. ആ ഗ്നോസിസ് എന്നുള്ള വാക്കിനെ എടുത്തു വെച്ചും കൊണ്ടാണ് വാലന്റിനസും ബസിലിഡിസും പറയുന്നത്. ഈ പാവപ്പെട്ടവരെ ക്രിസ്ത്യാനികളും മിക്കവാറും എല്ലാം സ്ലേവ്സാണ്, സോഷ്യൽ സ്റ്റാൻഡിങ് ഇല്ല.
ഇന്റലക്ച്വലായിട്ടും വലുതായിട്ടൊന്നും അറിയാൻ പാടില്ല. അവരുടെ വിശ്വാസമല്ല ശരിയായ ക്രിസ്ത്യാനിറ്റി. ഞങ്ങൾ ഇന്റലക്ച്വൽസ് ആയിട്ടുള്ളവർ ഒരു ക്രിസ്ത്യാനിറ്റി അറിയാൻ വേണ്ടി, സീക്രട്ട് നോളജാണ്, നിങ്ങളോടൊന്നും അങ്ങനെ ചുമ്മാതൊന്നും പറയത്തില്ല, ഇനീഷ്യേറ്റ് ചെയ്തതിന് ശേഷമേ പറയത്തുള്ളൂ. അതിലെന്താ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്? ഇറ്റ്സ് വെരി ലോജിക്കൽ. അതായത് ഹു എം ഐ, വൈ എം ഐ ഹിയർ, ഇതിൻ്റെയൊക്കെ സമാധാനം കണ്ടുപിടിക്കുക, അതാണ് പ്രധാനമായ ചോദ്യം. ജീസസ് ക്രൈസ്റ്റ് പോലും പഠിപ്പിച്ചതൊക്കെ അതിനെക്കുറിച്ചാണ്. എന്തുകൊണ്ട് അത് തന്നെയാണ് പറയുന്നത്? ഏറ്റവും വലിയ നോളജ് എന്താ? ഹുവമായി അഹം ബ്രഹ്മാസ്മി, അതായത് സമാധാനം അല്ലേ? അതല്ല ഏറ്റവും വലിയ ടീച്ചിങ്? വൈ എം ഐ ഹിയർ, അവിദ്യ, മായ, വാട്ട് ഈസ് മൈ ഡെസ്റ്റിനി, മോക്ഷ. ഇത് സീക്രട്ട് നോളജ് അവിടെ വരുന്നത്, സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫോം. അപ്പോൾ ഹിന്ദു ഇൻഫ്ലുവൻസും ബുദ്ധിസ്റ്റ് ഇൻഫ്ലുവൻസും നല്ലതുപോലെ അലക്സാണ്ട്രിയയിൽ വന്നിട്ടുണ്ട്. ബൈ ദ ടൈം യു കം ടു 130, ഹിന്ദുസ് ആൻഡ് ബുദ്ധിസ്റ്റ് ആർ ബോത്ത് വെരി ആക്റ്റീവ്. ചൈനാസ് അത്രയും പോളില്ല. അലക്സാണ്ട്രിയയിൽ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളുണ്ട്, അലക്സാണ്ട്രിയയിൽ ബ്രാഹ്മിൻസ് ഉണ്ടെന്ന് ക്ലെമന്റ് പറയുന്നുണ്ട്, ബുദ്ധനെ പറ്റി ക്ലെമന്റ്സ് പറയുന്നുണ്ട്, ബുദ്ധന്റെ ടീച്ചിങ്സ് ഒക്കെ അറിയാം. അപ്പോൾ ഈ അലക്സാണ്ട്രിയയിൽ ഹിന്ദു ടീച്ചിങ്സ് നല്ലതുപോലെ വികസിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ അലക്സാണ്ട്രിയയിൽ വികസിച്ചിട്ടുള്ള വേറൊരു ടീച്ചിങ്, പിത്താഗോറാസിന്റെ ടീച്ചിങ്. പിത്താഗോറാസിന്റെ ടീച്ചിങ്ങിനെ പറ്റി നിങ്ങൾക്ക് വലുതായിട്ടൊന്നും അറിയാൻ പാടില്ല, റൈറ്റാങ്കിൾ ട്രയാങ്കിൾ മാത്രമേ അറിയാവുള്ളൂ. അത് പ്രധാനപ്പെട്ട ടീച്ചിങ് ഒന്നുമല്ല. അതിങ്ങനെ സ്പിരിച്വൽ ഡിസിപ്ലിൻ്റെ ഒരു ഭാഗമായിട്ട് ആബ്സ്ട്രാക്ട് തിങ്കിങ്ങിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് കൊടുക്കുന്നതാണ്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ള സ്ക്വയറിന് സൈഡിലുള്ള സ്ക്വയേഴ്സുമായിട്ടൊരു പെർമനൻ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ സൈസ് എന്തായാലും, സോ ലോങ് ദി ആംഗിൾ ഇസ് 90 degrees, ദ സ്ക്വയർ ഓൺ ദ ഹൈപ്പോട്ടനസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓൺ ദ സൈഡ് എന്നുള്ളത് ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്സ് കാണിക്കാൻ വേണ്ടി. മെറ്റീരിയൽ ആകണ്ട, നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള ലോകത്തിലും റിലേഷൻഷിപ്സ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടിയാണ് പിതാഗോറസ് അത് പഠിപ്പിക്കുന്നത്. ഇൻ ഓർഡർ ടു ടേക്ക് യുവർ മൈൻഡ് അവേ ഫ്രം മെറ്റീരിയൽ റിയാലിറ്റി ആൻഡ് ലിഫ്റ്റ് ഇറ്റ് ടു നോൺ മെറ്റീരിയൽ സ്പിരിച്വൽ റിയാലിറ്റി. അതാണ് നോസ്റ്റിസിസത്തിൻ്റെ പ്രധാനമായ ഉദ്ദേശം. അപ്പോൾ നോസ്റ്റിസിസം പറയുന്നത് യഹൂദന്മാരും ക്രിസ്ത്യാനികൾ ഇപ്പോൾ റിസറക്ഷൻ പറയുന്നുണ്ട്, യഹൂദന്മാരും ഏതാണ്ട് റിസറക്ഷൻ പറയുന്നുണ്ട്. ഇതൊക്കെ ശരീരത്തിൻ്റെ ആത്മാവിൻ്റെയൊക്കെ റിസറക്ഷനാണ്. ദാറ്റ് ഈസ് നോട്ട് ദ ട്രൂ റിസറക്ഷൻ. ദ ട്രൂ റിസറക്ഷൻ ഈസ് സ്പിരിച്വൽ റിസറക്ഷൻ. സ്പിരിച്വൽ റിസറക്ഷൻ മീൻസ് ബീയിങ് ഇൻ ദ നോ ഓഫ് ഹു യു ആർ, ഹൗ യു ഹാവ് കം ഹിയർ ആൻഡ് ഹൗ യു കൻ ഗോ ഫ്രം ഹിയർ ടു ദ വേൾഡ് ഓഫ് ഡിലൈറ്റ്. സന്തോഷത്തിൻ്റെ ലോകത്തിലേക്ക് പോകാനുള്ള മാർഗം അറിയണം, ഞാൻ ആരാണെന്നറിയണം, എങ്ങനെ ഇവിടെ വന്നു എന്നറിയണം, അങ്ങോട്ട് പോകാനുള്ള വഴിയും അറിയണം. ഇതിനകത്തൊക്കെ ഒരുപാട് ദുരാത്മാക്കളുള്ളൊരു ലോകമാണ്. ഈ ലോകത്തെ അതിജീവിച്ച് നമുക്ക് മുകളിലോട്ട് പോകാം. ദിസ് ഈസ് ഗ്നോസ്റ്റിക് ടീച്ചിങ്. അപ്പം അതിൻ്റെ ആദ്യത്തെ ടീച്ചർ ചിലപ്പോൾ വാലന്റീനസിന് മുമ്പ് തന്നെ സൈമൺ മാഗസ് ഈ ടീച്ചിങ്ങിൻ്റെ ഒരു ശകല ഉണ്ട് ശമരിയായി. സെറിൻതോസ്, കെറിൻതോസ് എന്ന് പറയുന്നത് CERINTHOS, അതും ഫസ്റ്റ് സെഞ്ചുറിയാണ്. ഇവർ രണ്ടുപേരും പ്രോട്ടോഗ്നോസ്റ്റിക്സ് ആണെന്ന് പറയാം. ഗ്നോസ്റ്റിസിസം എന്ന് പറയുന്നത് സെക്കൻഡ് സെഞ്ചുറിയിലാണ് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ട് വരും. അപ്പോൾ ഈ വാലന്റീനസും ബസിലിക്കസും ദേ ആർ ക്ലെയിമിംഗ് ടു ബി ക്രിസ്ത്യൻസ് ആൻഡ് ദേ ആർ ക്ലെയിമിംഗ് ദാറ്റ് ദെയർ ഗ്നോസിസ് കംസ് ഫ്രം ക്രൈസ്റ്റ്. അപ്പോൾ അതൊരു പുറത്ത് നോൺ ക്രിസ്ത്യൻ സെക്ട് അല്ല. പക്ഷേ ചർച്ചിനകത്ത് ഒരു ടീച്ചിങ് അതോറിറ്റി ശരിയായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരാത്തത് കൊണ്ട് ഈ അപ്പോക്കലിപ്റ്റിക് പീരീഡ് അങ്ങ് കഴിഞ്ഞ് അല്പം ഒരു സമാധാനം കിട്ടിയപ്പോൾ ഇന്റലക്ച്വൽസ് വിത്തിൻ ദ ക്രിസ്ത്യൻ ചർച്ച് ഡെവലപ്പ് ചെയ്ത ഒരു ടീച്ചിങ് ആണ് ഈ ഗ്നോസ്റ്റിക് ടീച്ചിങ് എന്ന് പറയുന്നത്. വാലന്റീനസും ബാസിലിക്കസും ഒക്കെ പറയുന്നവർ ഇന്റലക്ച്വൽസാണ്. അപ്പോൾ അവർ പറയുന്നത് അവർക്കൊരു സീക്രട്ട് ട്രഡീഷൻ ഉണ്ടെന്നാണ്. ഈ സീക്രട്ട് ട്രഡീഷൻ കിട്ടിയത് ക്രിസ്തുവിൽ നിന്നാണെന്നാ, ആക്ച്വലി കിട്ടിയത് ഇന്ത്യയിൽ നിന്നാണ്. ഇറ്റ്സ് ഇന്ത്യൻ ഹിന്ദു ടീച്ചിങ്ങിൻ്റെ ഒരു ഭാഗമായി. ഹിന്ദു ആൻഡ് ബുദ്ധിസ്റ്റ് ബോത്ത് ആർ
കർമ്മ സംസാര മോക്ഷ രണ്ടും എല്ലാവരുടെയും വിചാരം ഇത് തന്നെയാണ്. അപ്പൊ അത് അലക്സാണ്ടറിയായാലും നല്ലതുപോലെ പരന്നിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടായിട്ട് അതൊന്നും ഇവിടെ പറഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക് ഇഷ്ടമാകില്ല, ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടമാകുകയില്ല, ആർക്കും ഇഷ്ടമാവില്ല, സത്യം പറയുന്ന ആർക്കും ഇഷ്ടമല്ല. നമ്മുടെയൊക്കെ ടീച്ചിങ്ങിൻ്റെ ഒക്കെ പുറകിൽ ഇതെല്ലാം കോംപ്ലിക്കേഷൻസ് കിടക്കും. ഇതെല്ലാം മ്യൂച്വൽ കോൺടാക്ട്സ് ഉണ്ട്. ഈ ബുദ്ധിസ്റ്റും ഹിന്ദുസും ഒക്കെ അലക്സാണ്ടറിയയിൽ ഇൻഫ്ലുവൻഷ്യലായിരുന്നു എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാർക്കെല്ലാം വലിയ വിരോധമാണ്. അവർ പറഞ്ഞു, നോ, അലക്സാണ്ടറിയ ഇസ് എ ഗ്രീക്ക് സിറ്റി, അലക്സാണ്ടറിയ ഇസ് എ ഗ്രീക്ക്, അലക്സാണ്ടറിയ ഇസ് എ ഗ്രീക്ക് സിറ്റി, അവിടെ ഉള്ളതെല്ലാം പ്യുവർ ഗ്രീക്കാണ്, ഒന്നുമില്ല. അലക്സാണ്ടറിയ എന്ന് പറയുന്ന നഗരത്തിനകത്ത് യഹൂദന്മാരുടെ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്, അത് ഗ്രീക്കാണ്. അതുപോലെ ബുദ്ധിസ്റ്റിൻ്റെയും അതുപോലെ പിത്താഗോറിയൻസ് എന്ന് പറയും തെറാപ്യൂട്ടായി എന്നും പറഞ്ഞൊരു കൂട്ടരാണ്, കേട്ടിട്ടുണ്ടോ? തെറാപ്യൂട്ടായി THERPUTAI പിത്താഗോറിയൻ മങ്സ, അവരുടെ ടീച്ചിങ്ങും ബുദ്ധിസ്റ്റ് ടീച്ചിങ്ങിൻ്റെ ഒക്കെ അഡാപ്റ്റേഷൻ. പിത്താഗോറിയൻ ടീച്ചിങ് അത് തന്നെയാണ്. വലിയ സാമ്യമുണ്ട് പിത്താഗോറിയൻ ടീച്ചിങ്ങും ഹിന്ദു ടീച്ചിങ്ങും. അതെല്ലാം ഈ അലക്സാണ്ടറിയയിൽ വന്നു കഴിഞ്ഞിട്ട് അലക്സാണ്ടറിയയിൽ ആണ് ഗ്നോസ്റ്റിസിസം ഉടലെടുക്കുന്നത്. അത് ഇന്റലക്ച്വൽസിൻ്റെ റിലിജനായിരുന്നു. നിങ്ങൾ സെക്കൻഡ് തേർഡ് സെഞ്ചുറിയിലെ ക്രിസ്ത്യാനിറ്റിയെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ ഈ മൂന്ന് മതങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലാണ് അതിൻ്റെ ഷേപ്പിംഗ് ഉണ്ടായിട്ടുള്ളത്. ഏതാ മൂന്ന് മതങ്ങൾ? ജൂഡയിസത്തിൻ്റെ ശക്തി അങ്ങ് പോയി, പിന്നെ ഉള്ളത് ഗ്നോസ്റ്റിസിസം, നിയോ പ്ലേറ്റണിസം ആൻഡ് ക്രിസ്ത്യാനിറ്റി. ഇപ്പൊ നിയോ പ്ലേറ്റണിസം എന്ന് പറയുന്നത് വളരെ ഹൈ ഇന്റലക്ച്വൽസ്, പ്ലേറ്റോയുടെ ഒക്കെ പഠിച്ചിട്ടുള്ളതൊക്കെ പറ്റൂ. പ്ലേറ്റോയും അരിസ്റ്റോട്ടിൽ നല്ലതുപോലെ അറിയാവുന്നവർക്ക് നിയോ പ്ലേറ്റണിസം പറ്റൂ. ബാക്കിയുള്ള ഇന്റലക്ച്വൽസ് ഈ ഇന്ത്യയിൽ നിന്ന് വന്ന ഈ സീക്രട്ട് ടീച്ചിങ്ങാണ് അവർക്കിഷ്ടം. അവരത് അതിൻ്റെ കൂടെ ഒരു ചെറിയ റിച്വലൊക്കെ കൂട്ടും, ഒരു പ്യൂരിഫിക്കേറ്ററി റൈറ്റ്. ബാപ്റ്റിസം കൊണ്ട് മാത്രം ഒന്നും പ്യൂരിഫിക്കേഷൻ കിട്ടിയാണ്, അതിൻ്റെ കൂടെ വേറെ ചില ചില റൈറ്റ്സ് കൂടെ ഒന്ന് ആഡ് ചെയ്യണം. പ്യൂരിഫിക്കേറ്ററി റൈറ്റ്സ്, ആബ്ലൂഷൻസും ഒക്കെ പലതുണ്ട്. അത് കഴിഞ്ഞ് ഈ സീക്രട്ട് നോളജാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഗ്നോസിസ്. ആ ഗ്നോസിസ് മനുഷ്യൻ്റെ ആത്മാവെന്ന് പറയുന്നത് ഈശ്വരൻ്റെ ഒരു ഭാഗമാണ്, അൾട്ടിമേറ്റ് റിയാലിറ്റിയുടെ ഒരു ഭാഗമാണ് മനുഷ്യൻ്റെ ആത്മാവ്. ഇറ്റ് ഈസ് എ സ്പാർക്ക് ഫ്രം ദി ഒറിജിനൽ ഫയർ. അതിവിടെ വന്ന് ഈ ശരീരപഞ്ചരമാകുന്ന അതിനകത്ത് പെട്ടുകിടക്കുന്നു. അതിനൊരു ഒരു ഫോർമുല ഉണ്ട്, സോമാ സീമ എന്ന് പറയും. സോമ എന്ന് വെച്ചാൽ എന്തോ ബോഡി, സീമ എന്ന് വെച്ചാൽ എസ് എസ് സിഗ്മ ഏറ്റ എം എ സീമ സേമാന്നാണ് നിങ്ങൾ പ്രവണിക്കുന്നത് അല്ലേ? സീമ എന്നാണ് മറ്റേ പ്രൊണൗൺസിയേഷൻ. സീമ സോമ സീമ, സോമ ഹൈഫൻ സീമ. സീമ എന്ന് വെച്ചാൽ തൂമ്പെന്നാണ്, ടൂംബ്, ശവകുടീരം. സോമ സീമ, ദ ബോഡി ഈസ് എ ടൂംബ്. ഈ ബോഡിക്കകത്ത് സോൾ എന്ന് പറയുന്ന അൾട്ടിമേറ്റ് സ്പാർക്ക് പിടിച്ചു കെട്ടിയിരിക്കും, അതിനെ അതിനകത്ത് നിന്ന് രക്ഷിച്ചെടുത്ത് കൊണ്ടുപോകണം. ഇത് തന്നെ ജൈനന്മാരുടെ ടീച്ചിങ്, ബുദ്ധമതക്കാരുടെ ടീച്ചിങ്, ഹിന്ദുസിൻ്റെ ടീച്ചിങ് എല്ലാം ഇത് തന്നെയാണ്. ദാറ്റ് ഈസ് വേർ ഗ്നോസ്റ്റിസം ആക്ച്വലി കൽസം. ഇവരാരും പറയത്തില്ല കേട്ടോ, ഈ പുസ്തകം എഴുതുന്നവർ ഇംഗ്ലീഷുകാരൊന്നും പറയത്തില്ല ഇത് ഇന്ത്യയിൽ നിന്ന് വന്നതാണ്. പക്ഷെ ഐ എം വെരി കൺവിൻസ്ഡ്, എനിക്ക് എൻ്റെ സ്റ്റഡി കൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുള്ളത് ഇന്ത്യൻ ടീച്ചിങ് അലക്സാണ്ടറിയയിൽ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. നിയോ പ്ലേറ്റണിസം പോലും ഇന്ത്യൻ ടീച്ചിങ്ങിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടായി ഞാൻ വന്നതെന്നുള്ളതായ ടീച്ചിങ് എൻ്റെ റിസർച്ച്. എനിവേ, അപ്പോൾ ഈ ഗ്നോസ്റ്റിസം ഇലൈൻ ഗോസ് ഇലൈൻ ഹാസ്പെൽസ് ഗ്നോസ്റ്റിക് ഗോസ്പൽ അറിയാമോ? ഇപ്പം എഴുതിയതാണ് ഹീസ് എ പ്രൊഫസർ അറ്റ് ഹാർവേർഡ്. ശരിയായ ക്രിസ്ത്യാനിറ്റി ഗ്നോസ്റ്റിക് ആണെന്ന് പറഞ്ഞ ആൾ എഴുതിയിരുന്നു മരിച്ചേക്കെ. എന്നിട്ട് ഈ ക്രിസ്ത്യാനികൾ പെർസിക്യൂട്ട് ചെയ്ത് പൊളിറ്റിക്കലായിട്ട് നശിപ്പിച്ചതാണ് ഗ്നോസ്റ്റിസത്തിന്. ശരിയായ റിലിജിയൻ അതാണെന്ന ഇലൈൻ ഗോസ്പിസിൻ്റെ ഇപ്പോഴത്തെ വാർത്ത. ഈ ഗോസ്പെ പറ്റി ഹാർവേഡിൽ പഠിപ്പിക്കാം. ബട്ട് ദീസ് പീപ്പിൾ ക്ലെയിം ദാറ്റ് വാലന്റീന ഫെസിലിറ്റീസ് മാർക്കിയൻ, മാർക്കിയൻ അല്പം വ്യത്യാസമുണ്ട്. മാർക്കിയൻ്റെ പ്രധാനമായിട്ടുള്ള വിരോധം ഓൾഡ് ടെസ്റ്റമെന്റിലെ ഗോഡിനോടിനോട്. ബട്ട് ഈസ് ഓൾസോ ബേസിക്കലി ഗ്നോസ്റ്റിക്.
ആ ദൈവം ഉണ്ടാക്കിയ ലോകമാണിത്, ഈ ലോകം ഈവിലാണ്. കാരണം ഉണ്ടാക്കിയ ഗോഡ് ഇമ്പർഫെക്റ്റ് ആയിരുന്നു, അതുകൊണ്ട് ആ ഗോഡിനെ തളർന്നു. അത് നാസ്റ്റിക്സ് അതൊന്നും പറയത്തില്ല. നാസ്റ്റിക്സിന് ഉണ്ട് ഒരു ഡെമിയൂർഗ. നാസ്റ്റിക് തിയോളജി നിങ്ങൾ സമറൈസ് ചെയ്തിട്ടുണ്ട്, മനസ്സിലിപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഈ ഇവിടെ ആരെങ്കിലും മൂന്ന് വാക്കുകൾ, ഒന്ന് സി ജി ജി എന്ന് എഴുതി, എസ് വൈ ഡെഡ് വൈ ജി വൈ എന്ന് എഴുതി കഴിഞ്ഞ മോളിൽ ഇവർക്ക് ഞാനത്തൊക്കെ വരത്തില്ല. ചോക്കെടുത്ത് എഴുതാൻ ചോക്കുണ്ടോ? നോക്കില്ലേ? എഴുതി എസ് വൈ മോളിൽ എഴുതും. എസ് വൈ ഇസെഡ് വൈ ജി വൈ മറ്റേ വാക്ക ഇസെഡ് വൈ ജി വൈ. അതിൻ്റെ താഴെ ഡി ഐ എ ഡി എന്നും കൂടി എഴുതാം. അത് ഇംഗ്ലീഷ് എഴുതാൻ പറ്റും. ഈ സിസുക്കി എന്നുള്ള ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം, ഷിൻ എന്നുള്ള പ്രിഫിക്സിൻ്റെ അർത്ഥം തന്നെ ടുഗദർ. ഷിൻ ഇസ് ടുഗദർ. ജ്യൂഗെ എന്ന് പറഞ്ഞാൽ എന്താ? യോക്ക്. യോക്ക് ടുഗദർ എന്നായി സിസുക്കി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ബാബലില്ലാത്ത ഏറ്റവും വലിയ ഇംഗ്ലീഷ് വാക്കായിരുന്നു സിസുക്കി. മൂന്ന് വയ്യുണ്ടെങ്കിലും ബാബലൊന്നുമില്ല. കൂടെ കൂട്ടപ്പെട്ടിട്ടുള്ള മുഖം, അങ്ങനെയുള്ള എട്ട് മുഖങ്ങളാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി. അൾട്ടിമേറ്റ് റിയാലിറ്റി സപ്പോസ് ഫോർ ഡയാൽ, നാല് ഇതുപോലെയുള്ള ഫിസിക്കൽ സാഹചര്യം എല്ലാം പേര് ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല. ഇവിടെ മുഴുവൻ പറഞ്ഞിട്ട് സാധാരണ ഇവരുടെ ഈ വളണ്ടിയും കാട്ടിട്ടില്ലേ, 24 ഇതുപോലെയുള്ള ഗോഡ്സും ഗോഡസും ഒരുമിച്ച് കൂട്ടപ്പെട്ട ഇതുപോലുണ്ട്. ഇതല്ലേ അമ്മയെ ഉള്ളൂ യഥാർത്ഥമായിട്ടുള്ള റിയാലിറ്റി. ഈ ലോകമെന്ന് പറയുന്നത് വെറും ഒരു ഷാഡോ ആണ്. ഷാഡോ അതും എന്തോ ടീച്ചിങ്ങ് ഷാഡോ ആണ്. ഈ ഷാഡോയ്ക്കകത്ത് നമ്മൾ പിടിപെട്ട് കിടക്കുക. ഈ ഷാഡോയ്ക്ക് അകത്തു നിന്ന് നമുക്ക് എങ്ങോട്ട് പോകണം? റിയൽ ബീയിങ് ഉള്ളിടത്ത് പോകണം. റിയൽ ബീയിങ് എവിടാ? ലേറോമ എന്നുള്ള വാക്കും കൂടെ എഴുതാം. റിയൽ ബി ആർ ഓ എം എല്ലാവർക്കും അറിയാവുന്ന വാക്കും അവിടെ എഴുതി ലേറോമ എന്ന് പറഞ്ഞ എന്തോ അർത്ഥം എന്ന് പറഞ്ഞോ. അല്ല, പല അർത്ഥങ്ങളുണ്ട്. ഈ പ്ലേറോമ എന്ന് പറയുന്നതാണ് റിയൽ ബീയിങ്. അതിനകത്തേ ഉള്ളൂ നിത്യജീവൻ. ഈ പ്ലേറോമ എന്ന് പറയുന്നത് ഒരുപാട് സിസിഗീസിനെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ദൈവം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ആബ്സല്യൂട്ട് ഇനാക്സസിബിൾ അൺനോവബിൾ ദ വൺ. അതിൻ്റെ താഴെ ഒത്തിരി സിസിഗീസുണ്ട്. അത് ചിലർക്ക് നാലേ ഉള്ളൂ, നാല് രണ്ട് എട്ടേ ഉള്ളൂ, ചിലർക്ക് 14 2 28 ആകും. അത് കഴിഞ്ഞ അവസാനം ഐറേനിയസിന് ദേഷ്യം ഓർമ്മയെല്ലാം കൂടെ പഠിച്ചേച്ച് പിന്നെ അവസാനം എഴുതി ഇൻ ദ ബിഗിനിങ് വാസ് ദ മെലൺ ആൻഡ് ദ കുക്കംബർ. തങ്ങിയായും കുമ്പറങ്ങിയായും ആണ് ഇവിടെ ഐറേനിയസ് കളിയാക്കി എഴുതിയിട്ടുണ്ട്. ഇവരതുപോലെ ഒത്തിരി ചിതുക്കി ഉണ്ടാക്കണം. ആദിയിൽ ദൈവമുണ്ട്. ദൈവത്തിൽ നിന്ന് വരുന്ന ആദ്യത്തെ ചിതുക്കി സൈലന്റ് പ്രൊഫൗണ്ട് ഐഡിയാസ്. സൈലൻസും ഡെപ്തുമാണ് ആദ്യം ഉണ്ടാകും. പിന്നെ അതിനകത്ത് നിന്ന് വേറെ ഒരുപാട് സ്ഥിതിക്കുണ്ടായി. അതിനിടയ്ക്ക് ഒരിടത്ത് ക്രിസ്തുവുണ്ട്. ഈ പറയുന്ന ഡയാഡ്സിന്റെ ഇടയ്ക്ക് ഒരിടത്ത് ക്രിസ്തുവും കൂടെ ഉണ്ട്. പക്ഷെ അത് ഹെവൻലി മാൻ ക്രിസ്തു ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഈ പറയുന്ന പ്ലേറോമാണ്. ഇതെല്ലാം കൂടെ കൂടുന്നത് ആ പ്ലേറോമ. പ്ലേറോമ എന്നുള്ള വാക്കിന് ഫുൾനെസ്സിന് മാത്രമല്ല അർത്ഥം, നിറയ്ക്കുന്നത് എന്നർത്ഥമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങളോട് അതിനോ
നോട്ടിയോ ഒന്നും കഴിക്കാൻ പാടില്ല. കർത്താവ് പറയുന്നുണ്ടല്ലോ, പുതിയ തുണിക്കണ്ടം പഴയതിൽ കൂട്ടി തയ്ച്ചാൽ ആ കൂട്ടി തയ്ക്കുന്ന ഭാഗം മറ്റേതിനെ കീറിക്കളയും എന്ന് പറയുന്നില്ലേ, ആ വാക്യം അപകടമാണ്. ഏത് പഴയ തുണിക്കണ്ടത്തിനകത്തുള്ള ദ്വാരം നിറയ്ക്കാൻ വേണ്ടി കൂട്ടി തയ്ക്കുന്ന തുണിക്ക് പ്ലേറോണെന്നാ പറയും. എന്നുവെച്ചാൽ ദാറ്റ് വിച്ച് ഫിൽസ് ദ ഗ്യാപ്പ് എന്നാൽ, ഇവിടെ നമ്മുടെ വലിയ ഗ്യാപ്പ് എന്നാ, പെർഫെക്റ്റ് ഗോഡ് ഇംപെർഫെക്റ്റ് വേൾഡ്, ഇറ്റേണൽ ഗോഡ് മോർട്ടൽ വേൾഡ് ടെമ്പറൽ വേൾഡ്, ഇതാ ഗ്യാപ്പ്. ഈ ഗ്യാപ്പിനിടയ്ക്ക ഇവരെ എല്ലാം കൊണ്ടു നിന്നു ഈ പ്ലേറോണ. അപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, അത് എന്തുകൊണ്ട് എന്താ ആദൃഷ്ടനായ ദൈവത്തിൽ നിന്ന് സൃഷ്ടമായ പ്രപഞ്ചമുണ്ടായി, നിത്യനായ ദൈവത്തിൽ നിന്ന് അനിത്യമായ പ്രപഞ്ചമുണ്ടായി, പൂർണ്ണനായ ദൈവത്തിൽ നിന്ന് അപൂർണമായ പ്രപഞ്ചമുണ്ടായി, ഇത് വലിയ ഗ്യാപ്പാണ്. അപ്പൊ ഈ ഗ്യാപ്പ് അടയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സാധനമാണ് ഈ പ്ലേറോണ. അത് ഓരോരുത്തരും സ്പെക്കുലേറ്റ് ചെയ്ത് പലതും ഉണ്ടാക്കും. അപ്പോഴാ പൊലോസി ലൈനത്തിൽ കർത്താ പൊലോസിയ പറയുന്നു, ഈസ് ദ പ്ലേറോമ ഇൻ ഹിം ഇസ് ദ ഹോൾ പ്ലേറോമ എന്ന് പൗലോസിയ പറയുന്നത് ഗ്നോസ്റ്റിക്സിന്റെ പൊലോസിയയിൽ അപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട് കരിന്തു. അതിന്റെ മറുപടിയാ പൗലോസിയ പറയുന്നത് പൊലോസിലെ. ഓൾസോ ഐഡിയ ഓഫ് പ്ലേറോമ ഈസ് എ സ്പെക്കുലേറ്റീവ് ഐഡിയ, ഫിലോസോഫിക്കൽ ഐഡിയ. പെർഫെക്റ്റ് ഗോഡും ഇംപെർഫെക്റ്റ് യൂണിവേഴ്സും തമ്മിലുള്ള ആ ഗ്യാപ്പ് നിറയ്ക്കുന്നത് ഏതോ അതാണ് പ്ലേറോമ. അപ്പൊ ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞു, കാൽഭാഗം നിറഞ്ഞിരിക്കുന്ന ഗ്ലാസിന്റെ ഫുൾനെസ് എന്ന് പറയുന്നത് മുക്കാൽ ഭാഗം. ഇതിനകത്തുള്ളതല്ല, ഇതിനകത്തുള്ളത് മുഴുവനാക്കാൻ ആവശ്യമുള്ളതാ പ്ലേറോ. ഇതിന്റെ ഫുൾനെസ് കാൽഭാഗമേ ഉള്ളെങ്കിലും ഇതിന്റെ ഫുൾനെസ് എന്ന് ഗ്രീക്കിൽ പറയുന്നത് ഇത് നിറയ്ക്കാൻ ആവശ്യമുള്ള മുക്കാൽ ഭാഗം. അപ്പൊ അതുപോലെയാണ് ഈ പ്ലേറോമ എന്നുള്ള വാക്കിന്റെ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശം. ദാറ്റ് വിച്ച് ഫിൽസ് അപ്പ്, അങ്ങനെ നിറയ്ക്കുന്നവന്റെ നിറവാണ് സഭ എന്നാ പോലെ അറിയാം അല്ലേ. ദ ചർച്ച് ഈസ് ദ പ്ലേറോമ ഓഫ് ക്രൈസ്റ്റ് ഹൂ ഫിൽസ് ഓൾ ഇൻ ഓൾ എന്നല്ലേ പറയുന്നത്. അപ്പൊ ക്രൈസ്റ്റാണ് പ്ലേറോമ, ദൈവവും മനുഷ്യനും തമ്മിലുള്ളത്. ആ ക്രൈസ്റ്റിന്റെ പ്ലേറോമയാണ് സഭ എന്നാ പോലെ അറിയാം, ക്രൈസ്റ്റിനെ ഫുൾഫിൽ ചെയ്യുന്ന, ക്രൈസ്റ്റിനെ കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോ ഈ പ്ലേറോമ ഐഡിയക്കകത്താണ് ഗ്നോസ്റ്റിസം വന്ന് വീണിരിക്കുന്നത്. അത് ഇന്റലക്ച്വലി വളരെ റെസ്പെക്റ്റബിൾ ആയിട്ട് തോന്നി, സീക്രട്ട് ടീച്ചിങ്ങാണ്, അധികം പേരോടൊന്നും പറയത്തില്ല. അത് കഴിഞ്ഞ് അതിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള കുറെ പ്യൂരിഫിക്കേറ്ററി റൈറ്റ്സ് വരുമ്പോൾ ഈ മിസ്റ്ററി കൾസ് പലതും ഗ്നോസ്റ്റിസത്തിന്റെ കൂടെ നല്ല മിക്സ്ചറായിട്ട് വരും. ഇവിടുന്ന് പാപമോചനം പ്രാപിക്കാനും രക്ഷപ്പെടാനുമുള്ള മാർഗങ്ങളായിട്ട് മുമ്പേ പറഞ്ഞ പോലെ മെത്രായുടെ കാഴ്ചയാണെങ്കിൽ ടൗറോബോളിയം ഉണ്ട്, ടി എ യു ആർ ഒ ബി ഒ എൽ ഇ ഒ, എന്തോ ടൗറോബോളിയം, കാളയെ കൊന്ന് കാളയുടെ ചോരയിൽ മാമോദി തമുങ്ങിയ 22 കൊല്ലത്തേക്കുള്ള പാപമല്ലോ. അയ്യോ പിന്നെയും ചെയ്യണം, 22 കൊല്ലം കഴിയുമ്പോൾ മനക്കാരനെ കൊണ്ടേ ഒക്കുന്നത് ഒരു ടൗറോബോളിയം നടക്കാൻ. അതുപോലെയുള്ള ഒരുപാട് കർമ്മങ്ങളും ക്രമങ്ങളും ഒക്കെ പല കൾച്ചിന്നാണ്, ഐസിസ് കൾച്ചിൽ നിന്നും കൾച്ചിൽ നിന്നും ഒക്കെ എടുത്ത് ഈ ഗ്നോസ്റ്റിസത്തിന്റെ കൂടെ മിക്സ് ചെയ്ത് പല ഇന്റലക്ച്വൽസും അത്രയും ഒരു സംഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഫ്രീ മേസൺസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയോ, ഫ്രീ മേസൺസ് ഒരു കൂട്ടിനെ പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ല, ഉണ്ടോ? ഇല്ല, ഇവിടെ ഒന്നും പറയാം. കൊട്ടയത്തുണ്ടോ കുറച്ച് ഫ്രീ മേസൺസ്? വലിയ സീക്രട്ട് സെക്റ്റാണ്, വലിയ പണക്കാർക്ക് ഒപ്പുള്ളൂ. ഈ റോട്ടറി ക്ലബ് പോലുള്ളൊരു ക്ലബ്ബാണ് മേസൺസ് ക്ലബ്ബ്. മെസോണിക് ലോഡ്ജ് എന്നും പറഞ്ഞു വെസ്റ്റിംഗ് കൺട്രീസ് ഒക്കെ ഉണ്ട്. അത് ഇത് തന്നെയാണ്, ശലോമന്റെ കാലം മുതലുള്ളതെന്ന് പറയും, ശലോമനാണ് തുടങ്ങിയതെന്ന് പറയും ക്ലബ്ബ്. ഇത് തന്നെ സംഗതി, ഗ്നോസ്റ്റിസം തന്നെയാണ്, സം ഫോം ഓഫ് ഗ്നോസ്റ്റിസം. അതിനകത്ത് പല സ്റ്റേജുണ്ട്, ഇനീഷ്യേഷൻ. ഓരോ സ്റ്റേജിൽ നിന്നും അടുത്ത സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സെറമണീസും ഇങ്ങനെയുള്ള സെറമണീസ് എല്ലാം കൂടെ വയ്ക്കുന്നു. ഇവര് ക്രിസ്ത്യാനികളെന്നാ പറയും, ചർച്ചിനകത്ത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പ്രയാസം. മുംബൈ ഉണ്ടായിരുന്ന ജൂയിഷ് ക്രിസ്ത്യൻസ് ക്രൈസ്റ്റിന്റെ മെസ്സിയാനിക് ഇത് ഇനായി ചെയ്ത് യഹൂദമതത്തിലേക്ക് പോയതുപോലെ ഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്നവര് ക്രിസ്ത്യാനിറ്റിക്ക് അകത്തുള്ളവരാണ്. പിന്നെ അത് പുറത്തു പോയി വേറെ സെപ്പറേറ്റ് റിലിജനായിട്ട് വളർന്നു വന്നു. അതിന്റെ ബിഗിനിങ് ഇറ്റ് സീംസ് ടു ബി ഇൻസൈഡ് ക്രിസ്ത്യാനിറ്റി. അതിന്റെ ഒറിജിൻസ് ആർക്കും അറിയാൻ പാടില്ല. സൈമൺ മാഗസിൻ എവിടുത്തുകാരനാ?
സമരിയാകാരൻ. സൈമൺ മാഗസിന്റെ വീട് നാബുലൂസ് എന്ന് പറയുമ്പോൾ എൻ എ ബി എൽ യു എസ് നെയാപ്പോളിസ് എന്നുള്ളതിന്റെ അറബിയാണ് നാബുലൂസ്. നെയാപ്പോളിസ് എന്ന് പറയുന്ന പട്ടണത്തിലായിരുന്നു സമരിയായിട്ട് തലസ്ഥാനം അതായിരുന്നു. അവിടെയായിരുന്നു ഈ സൈമൺ മാഗസിന്റെ വീടും അത് കഴിഞ്ഞ് വാലന്റീനസും അടുത്തായിരുന്നു സമരിയാക്കാരൻ. ഈ പറയുന്ന കൂട്ടൊക്കെ ഉണ്ടല്ലോ വാലന്റീനസ് ബാസിലേഡി മാർക്കിയോ ചെറുതോ ഇതൊക്കെ ഒന്നുകിൽ ക്യാമരയക്കാരല്ലെങ്കിൽ ശരിയാക്കാരൻ. ഇതെല്ലാം വരുന്നത് ശരിയായില്ല. പിന്നീടുള്ള കാലത്ത് ബർദൈസാൻ കേട്ടിട്ടുണ്ട് അല്ലേ? ബർദൈസാനും ശരിയാക്കാരൻ. അപ്പൊ ഈ നോസ്റ്റിക് ട്രഡീഷൻ വളരെ രൂഢമൂലമായിട്ട് ശരിയായാലും കിടപ്പുണ്ട്. ഏഷ്യയിലൊക്കെ ഉണ്ട്, റോമിലും ഉണ്ട്, അലക്സാന്ദ്രിയയിലും ഉണ്ട്. വലിയൊരു ഗ്രൂപ്പായിട്ട് കിടക്കുകയാണ്. അതിന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഒന്നുമില്ല. പക്ഷെ ഒരു സീക്രറ്റ് നോളജ് ട്രാൻസ്മിറ്റഡ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അതിന്റെ ആദ്യത്തെ എഴുത്തുകാരാണ് ഈ വാലന്റീനസും ബസിലിഡീസും പറയും. സൈമൺ മാഗസും കെറിൻതോസും ഒന്നും എഴുതിയില്ല. പിന്നെ എഫേസസില് യോഹന്നാനെ പറ്റി പറയുന്നുണ്ട്. യോഹന്നാൻ ഒഴികെ കുളിക്കാനായിട്ട് ബാത്തിലോട്ട് പോയി, അവിടെ നിന്ന് ഇറങ്ങി ഒരു ഓട്ടം കൊടുത്തു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഓടിയത്? കുളിച്ചോന്ന് നിൽക്കുമ്പം കേറിന്തോസ് കയറി വരുന്നത് കണ്ടും ഓടുകയാണ്. ഞാൻ അതൊന്നും കുളിക്കാൻ പറ്റില്ല, ഇവൻ വന്ന് കയറിയാൽ അശുദ്ധമായി പോകുമെന്നും പറഞ്ഞ് ഓടുകയാണ്. ഇത്രയ്ക്ക് വിരോധമായിരുന്നു ഇവരോട്. കേറിന്തോസ് എന്ന് പറയുന്ന ഫസ്റ്റ് ജനറേഷനിലെ ഒരു ഗ്നോസ്റ്റിക് ആയിരുന്നു. ചേർന്ന് ഗ്നോസ്റ്റിസിസം എന്ന് പറഞ്ഞ ഇസമായിട്ട് വന്നിട്ടില്ലെങ്കിലും സൈമൺ മാഗസിന്റെയും കേറിന്തോസിന്റെ ടീച്ചിങ് വാലന്റീനസ് ബസിലിഡീസ് മാർക്കിയോൺ മാർക്കിയോണിൻ സഭയൊന്ന് പുറന്തള്ളുന്നത് റൗണ്ട് 144 AD ഹി വാസ് എക്സ്പെൽഡ്. അപ്പോ ഗ്നോസ്റ്റിസിസം ബിക്കം എ മേജർ ഹെറസി. അതിനകത്തുള്ള അക്കോർഡിംഗ് ടു ദിസ് ബുക്ക് ദൈവത്തിൽ നിന്ന് സ്പിരിറ്റ്, ഗോഡ് ഈസ് എബവ്, വൺ ഈസ് എബവ്, ആൻഡ് ദാറ്റ് കംസ് നൂസ് ഓർ സ്പിരിറ്റ് ഓർ പ്നെഉമ. അതിൽ നിന്നാണ് പിന്നെ ഈ പറയുന്ന എല്ലാം വരുന്നത്. അത് പിന്നീട് നിയോപ്ലാറ്റണിസിലും ഇതുപോലുള്ള സ്പെക്കുലേഷനാണ് വരുന്നത്. ആൻഡ് ഫസ്റ്റ് 5 എയോൺസിനകത്ത് ആദ്യത്തെ ഈ 5 എയോൺ എന്നും പറയും. സുസുക്കി ഈ സുസുക്കിയകത്ത് ഹെവൻലി മാനുണ്ട്, ക്രൈസ്റ്റ് ഉണ്ട്. ഇവരൊക്കെ ഇതിൽപ്പെട്ടതാണ്, അതിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അവസാനത്തേതാണ് സോഫിയ, യുദ്ധം. സോഫിയ എന്നുള്ളത് യഹൂദന്മാർക്കുള്ള സോഫിയ. യഹൂദന്മാരെ സോഫിയായി പറ്റി ചിന്തിക്കുന്ന എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വലിയ യുദ്ധമാണ് ഈ ലോകത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് പഠിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ സോഫിയ, ഗോഡ്സ് വിസ്ഡം. ഇവരൊരു സോഫിയ ഉണ്ടാക്കി, അത് ഈ സിസിക്കാകെ തുറന്നോ. ക്രൈസ്റ്റ് ഉണ്ട്, സോഫിയായുണ്ട്, ഹെവൻലി മാനുണ്ട്, ഇതൊക്കെ ഈ പെടുന്നതാണ് കൊടുക്കുമ്പോൾ. ഈ സോഫിയയ്ക്കാണ് അല്പം ഒരു റെസ്റ്റ്ലെസ്നെസ്. ഉച്ചം വരുമ്പോഴാണല്ലോ റെസ്റ്റ്ലെസ്നെസ് വരുന്നത്. അങ്ങനെ റെസ്റ്റ്ലെസ്നെസ്സിന്റെ പകരമായിട്ട് ഉണ്ടായതാണ് ഡിസയർ. ബുദ്ധമതത്തിൽ എന്താ പറയുന്നത്? സകല ദുരിതത്തിൻ്റെയും ഹേതു ഡിസയർ. ആ ഡിസയർ ഇവിടെ വന്നു. സോഫിയയെ ഡിസയർ പിടിച്ചോണ്ട് പോയി. ഓടുക്കം സോഫിയ കുഴപ്പമില്ലാതെ സെക്ഷുവൽ ഡിസയർ ആ പ്രധാനമായിട്ട്. ആൻഡ് ഷീ റീപ്രൊഡ്യൂസ്. അതിനകത്ത് നിന്ന് വരുന്നതാണ് ഡെമി ഉർഗോസ് എന്ന് പറയുന്നത്. ഡെമി ഉർഗോസ് അറിയാം, PMIURGOS. അദ്ദേഹമാണ് ഈ ലോകത്തിൽ, അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ഇത്ര വലിയ കുഴപ്പമുള്ളത്. അപ്പോ നേരെ ദൈവത്തിൽ നിന്ന് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളത് വരാതെ ഇടയ്ക്കിടയ്ക്കുള്ളത് കുറേയൊക്കെ നല്ലതുണ്ട്. അവസാനം വരുമ്പോഴാണ് ഈ സോഫിയ വരുന്നത്, സോഫിയാക്കിയ ഡിസയർ വരുന്നത്. അതിനകത്തുനിന്ന് പിന്നെ ഡെമിയൂർഗോസ് ജനിക്കുന്നത്. ആ ഡെമിയൂർഗോസ് ആണ് ഈ ലോകം ഉണ്ടാക്കിയത്. അപ്പോ അത് മാർക്കിയോൺ പറഞ്ഞല്ല, മാർക്കിയോൺ ടീച്ചിങ് അല്ല, ബാസിലിയസിന്റെയും വാലന്റീനസിന്റെയും. അതിന് അതിൽ നിന്ന് വരുന്ന ഫസ്റ്റ്
ആർക്കോൻ, ആദ്യത്തെ ആർക്കോൻ എന്ന് പറഞ്ഞാല് പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ് എന്ന് കേട്ടിട്ടുണ്ട്. ഇത് തന്നെ സാധനം. ഏത് ഒരാളിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മാക്കൾ എന്ന് പറയുന്നത് തന്നെ ആലോചിച്ച് ചെയ്യുക, പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ് എന്നും കൂടിയാണ്. ഭാഗത്തിന്റെ വേറൊരു പേരാണ് യഹോവ. അദ്ദേഹമാണ് ഈ ലോകസൃഷ്ടി. അതുകൊണ്ട് ഈ ലോകസൃഷ്ടി കുഴപ്പമില്ല. അപ്പൊ ജൂയിഷ് ടീച്ചിങ്ങും കൂടെ കണക്ട് ചെയ്തു, ഗ്രീക്ക് ടീച്ചിങ്ങും കൂടെ കണക്ട് ചെയ്തു, അലക്സാണ്ടറിയയിൽ ഉണ്ടാക്കിയ ഒരു സിന്തറ്റിക് റിലിജൻ ആയി നാസ്തി. അപ്പോ ബെനിയൂർഗോസ് എന്ന ഗ്രീക്ക് പറയുന്നതിന് യഹോവ എന്നാക്കി അതിന് ഏൽ ദബാവോസ്, ഏൽ ദബാവോസ് എന്നാൽ ദബാവോസ് എന്ന ഒരു പേരും കൊടുത്ത് അദ്ദേഹത്തെ, അദ്ദേഹമാണ് ആദ്യത്തെ ഇരുട്ടിന്റെ അധികാരി. ഫസ്റ്റ് ആർക്കോൺ ഓഫ് ഡാർക്ക്നെസ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൂട്ടുകാരൻ അൺറീസൺ, ആന്റി റീസൺ, അതാണ് കൂട്ടുകാരൻ. അതും കൂടെ കൂടിയപ്പോഴാണ് ഈ ലോകപ്രകടനം ഉണ്ടായത്. അൺറീസൺ വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയത്. അതായത് ഇവിടെയുള്ള ഈ ഇമ്പർഫെക്ഷന്റെ ഒക്കെ കാരണം ഇപ്പൊ മനസ്സിലായില്ല. എല്ലാവരും ഇന്നോച്ചിട്ടായോ? അപ്പോൾ ഇങ്ങനെ ജൂയിഷ് ഏഞ്ചിലോളജിക്ക് അകത്തുള്ള കുറെ പ്രൊഫഷനും കൂടെ ഇതിനകത്ത് കൊണ്ടുവന്ന് കൂട്ടിച്ചു. ഓഫിയ എന്ന് പറയുന്ന ജൂയിഷ് ഐഡിയ, അതിനെ കൂടെ കൊണ്ടുവന്ന് നോസ്റ്റിക്സിന്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. മാഫിയ ഇല്ലായിരുന്നു കേട്ടോ, സോഫിയ. സോഫിയ എന്നിട്ട് ഫൈനലി ആഡം കംസ് ഇൻ ടു ബീയിങ്. അവർ ഈ പ്ലാനറ്റ്സിനെ ഒക്കെ ഉണ്ടാക്കി, പ്ലാനറ്റ് ഒക്കെയും പറയുന്ന ഒരാളെ പതിയിരിക്കുന്ന ദുഷ്ടാത്മാക്കളുടെ കൂട്ടത്തിലാണ്. അപ്പൊ അവരുടെ ഒക്കെ പേരറിഞ്ഞാൽ അവൻ വരുമ്പോ രാഹു പിടിക്കാൻ പറ്റും. നീ രാഹു അല്ലേ, നീ രാഹു അല്ലേ എന്നിട്ട് പേര് പറഞ്ഞാൽ ഓടിക്കുള്ളൂ, പിന്നെ അങ്ങ് പോവാം. അപ്പൊ ഈ സീക്രട്ട് നോളജ് മുഴുവൻ വന്ന് ഓരോരുത്തര് പേര് പറഞ്ഞ് അവര് നമ്മളെ തൊടുകയില്ല, പേര് പറഞ്ഞാൽ ഓടിക്കൊള്ളില്ല. അതാണ് ഗ്രാസ്മീഹത്തിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു പോസിബിലിറ്റി. അത് കഴിഞ്ഞ് ഗ്യാൽദഭാവത്ത് ആദാമിനെ സൃഷ്ടിച്ചു. ആദാമിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ആദിയിലെ ഉള്ള പ്രകാശം ആദാമിലുണ്ട്. രണ്ടാമത്തേത്, ചതുർഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയ ഒരു ശരീരവും. ചതുർഭൂതങ്ങളാണ് അതിവിടെ ഇന്ത്യയിലും ചതുർഭൂതം ആകാശം തന്നെയാണ്. ഏതൊക്കെ ചതുർഭൂതങ്ങൾ? വാട്ടർ, ഫയർ, വാട്ടർ, ഫയർ, സ്കൈ പിന്നെയാണ്. പഞ്ചഭൂതം വരുമ്പോഴേ സ്കൈ വരും. എർത്ത്, വാട്ടർ, എയർ ആൻഡ് പറഞ്ഞു, എർത്ത്, വാട്ടർ, എയർ ആൻഡ് ഫയർ. ഇത് നാലാണ് പ്രധാനമായിട്ടുള്ളത്. അഞ്ചാമത്തെ ഭൂതമാണ് സ്കൈ. അത് ഉണ്ടോ എന്നതിനെ പറ്റി ഗ്രീക്കുകാർ വളരെ ഡിസ്ക്യൂട്ട് ചെയ്ത്, ഡിബേറ്റ് ചെയ്തു. ഫിഫ്ത് എലിമെന്റ് ഉണ്ടോന്ന് ചോദിച്ച് ഒത്തിരി ഡിബേറ്റ് ചെയ്തതാണ്. സ്കൈ എന്ന് പറയുന്ന എലിമെന്റിനെ അവർക്ക് കാണാമല്ല. അതുകൊണ്ട് ഫോർ എലിമെന്റ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാക്കാം. ഈ ചതുർഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയ ശരീരത്തിനകത്ത് ഈ ഏൽദഭാവത്ത് വന്ന ആദിയിലുള്ള വലിയ അഗ്നിയെ നിക്ഷേപിച്ചിരിക്കുകയാണ് പ്രകാശം. ആ പ്രകാശത്തെ ഇതിനകത്തു നിന്ന് രക്ഷപ്പെടുത്തി മുകളിലോട്ട് കൊണ്ടുപോകാനാണ് സേവിയർ സ്വർഗത്തിൽ നിന്ന് വരുന്നത്. അതിനകത്ത് സിമ്പലിസവും പറഞ്ഞിട്ടു. എർത്ത് എന്ന് പറയുന്നത് മാറ്ററാണ്, വാട്ടർ എന്ന് പറയുന്നത് ഡാർക്ക്നെസ് ആണ്, എവിടുന്നാണെന്ന് എനിക്കറിയാൻ പറയുന്നത്. ഫയർ എന്ന് പറയുന്നത് ഡിസയറാണ്. വെൻഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്പിരിറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന സ്പിരിറ്റാണ്. ഇത് നാലും കൂടിയാണ് നമ്മുടെ ശരീരം. നാല് ചതുർഭുതങ്ങൾ എന്ന് പറയുന്നതിന്റെ അർത്ഥമില്ല. മാറ്റർ എന്ന് പറഞ്ഞാൽ മാറ്റർ മീൻസ് ഡാർക്ക്, മാറ്റർ മീൻസ് എർത്ത്, എർത്ത് മീൻസ് മാറ്റർ. വാട്ടർ ഈസ് ഡാർക്ക്നെസ്, and fire is desire, and wind is
വിൻഡോ എയർ ഈസ് ഒപ്പോസ്ഡ് ടു സ്പിരിറ്റ്. അങ്ങനെയുള്ള നാല് ചതുർഭൂതങ്ങളാണ്. അത് ഈ യാൽദഭാവത്തിൻ്റെ ഒരു ഏജന്റാണ് ഈ പറയുന്ന ഈവൽ സ്പിരിറ്റ്. ആ ഈവൽ സ്പിരിറ്റാണ് നമ്മളെ ഡിസൈറിനകത്തോട്ട് വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ രക്ഷപ്പെട്ടു വേണം നമ്മുടെ ആത്മാവ് മുകളിലോട്ട് പോകാൻ. അപ്പം യാൽദഭാവത്തും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരാണ് ഈ പ്രിൻസിപ്പാലിറ്റി ഡിസൻ ഭാവേഷത്തിൽ. അവരെല്ലാം കൂടിയാണ് ആത്മാവിനെ കൊണ്ടുപോയി കുഴിച്ചാടിക്കാനായിട്ട് ഇറ്റംറ്റേഷനൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെട്ട പ്രകാശമണ്ഡലങ്ങളിലേക്ക് പോകാനാണ് സേവിയർ വരുന്നത്. ഇതാണ് നിശ്ചയം. ഇതിനകത്ത് ഒരുപാട് ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് കറന്റ് ഹെലനിസ്റ്റിക് ഫിലോസഫിയുമായിട്ടും ഫിറ്റ് ചെയ്യുന്നതാണ്. അതേസമയത്ത് ഇന്ത്യൻ ഫിലോസഫിയുമായിട്ടും ഫിറ്റ് ചെയ്യുന്നു. ഇവിടെ ഈ ഹിന്ദുത്വം നാസിക്കായി വേദാന്തം പറയുന്നതൊക്കെ നാസി. സോ ഈ മതങ്ങളെ നോസ്റ്റിക് റിലിജ്യൻ ബേസിക്കലി ഡുവലിസ്റ്റിക്കാണ്. മുമ്പേ സാങ്കേതത്തിന്റെ കാര്യം പറഞ്ഞില്ല, സാങ്കേതം ഡുവലിസ്റ്റിക്കാണ്. സാങ്കേതത്തിലെ ഡുവലിസം എന്തോ ടു അൾട്ടിമേറ്റ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെ? പ്രകൃതി എൻ പുരുഷ. ഇതേ ഈ ഡുവലിസം തന്നെയാണ് നാസ്റ്റിക്കലോട്. ഏഴും ഡുവലിസം പ്രകൃതിക്കകത്ത് ഒന്നുമില്ല നല്ലത്, അതെല്ലാം ഈ പറയുന്ന പോലെ എർത്തും എയറും വാട്ടറും ഒക്കെ ഉള്ളൂ, അത്ഭുതങ്ങളെ ഉള്ളൂ. ഇത്ര ഗുണങ്ങളെന്ന് സാങ്കേതക്കാർ പറയുന്നെങ്കിൽ അൾട്ടിമേറ്റ്ലി വരുമ്പോൾ സാങ്കേതത്തിലും ഈ ചതുർഭൂതങ്ങളാണ് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഈ ചതുർഭൂതങ്ങൾ തന്നെയാണ് ഗ്രീക്ക് ഹെലനിസ്റ്റിക് തിങ്കിങ്ങിലും ഉള്ളത്. അതാണ് നാസ്റ്റിസിസത്തിൻ്റെയും അടിസ്ഥാനമായി നിൽക്കുന്നത്. അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്, ഈ വാലന്റീനസിന്റെയും ബാസിലിയസിന്റെയും. അപ്പൊ അവരുടെ ഏറ്റവും പ്രധാനമായ ഒരു സംഗതി ടു ഡിനൈ ദ ഹ്യൂമൻ എലമെന്റ് ഇൻ ദ സേവിയർ. രക്ഷകൻ എന്ന് പറയുന്ന ആള് സ്വർഗത്തിൽ നേരെ ഇങ്ങോട്ട് വരുന്നതാണ്. ശരീരമൊക്കെ ഒരു അപ്പിയറൻസേ ഉള്ളൂ. ഈ ഡസൻറ്റ് ഹാവ് എ ബോഡി, നോട്ട് എ ഹ്യൂമൻ ബീയിങ്. ക്രൈസ്റ്റ് ഹിംസെൽഫ് കംസ് ഡയറക്ട്ലി ഫ്രം ഹെവൻ ആസ് എ സേവിയർ. ഹി ഹാസ് നോ ബോഡി. നമ്മളെ മോണോഫിസൈറ്റ്സ് ആണെന്നും പറഞ്ഞ് ഇവർ ചീത്ത പറയുമ്പോൾ അവർ സിറിയായി വളരെ പ്രചാരത്ത് വേണ്ടിയിരുന്ന നോസ്റ്റിസം നമ്മൾ സ്വീകരിച്ചു എന്നും പറഞ്ഞാൽ വിചാരിച്ചിരുന്നു. അവരുടെ ചിന്ത അങ്ങനെയായി. അവരെ ഒന്നിൽ നിന്ന് മാറ്റി പഠിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമോ? ഇത് പണിയെടുക്കുക. 1964 മുതൽ ഒരു 20 വർഷത്തെ കണ്ടിന്യൂസ് എഫക്റ്റ് കൊണ്ടായി കുറെ മാറ്റിയെടുക്കും. അല്ലെങ്കിൽ അവരുടെ വിചാരം അങ്ങനെയായിരുന്നു. നമ്മളെ ഇന്ത്യൻസും സിറിയക്കാരും ഇത്യോപ്യക്കാരും ഒക്കെ ഈ നോസ്റ്റിക്സിന്റെ രക്ഷകൻ ലോകത്തിൽ നിന്ന് വരുന്നു. മനുഷ്യൻ ആയില്ല, ആയും തോന്നിയതേ ഉള്ളൂ. നമ്മൾ പഠിപ്പിക്കുന്നു, അതാണ് മോണോഫിസൈറ്റിസം. ഏക സ്വഭാവത്തിൽ മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. മനുഷ്യസ്വഭാവത്തിൽ ചിന്തകളെ കെട്ടുകഥ ഉണ്ടാക്കി നമ്മളെ കണ്ടം ചെയ്ത് വെച്ചിരിക്കുകയാണ്. മാറ്റിയെടുക്കുന്നുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു മുമ്പായി അഭിമാനിക്കാൻ കൊള്ളാമെന്ന് കേട്ടു. എത്ര പ്രയാസപ്പെട്ട മാറ്റമാണ്, എന്തുമാത്രം ഓപ്പോസിഷൻ. ദിസ് ഇസ് ദി കൈൻഡ് ഓഫ് ഗ്നോസ്റ്റിസിസം വിച്ച് വാസ് സ്പ്രെഡിങ് ഓൾ ഓവർ. ഈ നാഗമാടി ഡോക്യുമെന്റ്സിലെല്ലാം കാണുന്നത് ഇത് തന്നെയാണ്, പെസിമിസ്റ്റിക് വ്യൂ ഓഫ് ദ വേൾഡ്, ഡുവലിസം. അപ്പോ ഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്നവര് ഒരു സിൻക്രറ്റിസ്റ്റിക് ഡോക്ടറിനാ ഉണ്ടാക്കിയത്, എല്ലാം കൂടെ കൂട്ടി ഒരു ഡോക്ടറിനാ ഉണ്ടാക്കിയത്. ഈ സെക്കൻഡ് പീരീഡ്, അതായത് 135 മുതലുള്ള പീരീഡിൽ, ഡീസിയൻ പെർസിക്യൂഷൻ വരെയുള്ള പീരീഡ്, ഗ്നോസ്റ്റിസിസം വാസ് ദ മോസ്റ്റ് പവർഫുൾ ഫോഴ്സ്. അന്നേരമാണ് നിയോ പ്ലാറ്റണിസം കൂടെ വരുന്നത്. അതും കൂടെ വന്നു കഴിയുമ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ രണ്ട് പ്രധാനപ്പെട്ട കണ്ടൻറ്റേഴ്സ് ആയിട്ട് വരുന്നത് ഗ്നോസ്റ്റിസിസം ആൻഡ് നിയോ പ്ലാറ്റണിസം. അതിനെപ്പറ്റി കൂടെ കുറച്ച് അടുത്ത പ്രാവശ്യം പറയാം. അങ്ങനെ ആവട്ടെ.